ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിന്റെ മറ്റൊരു ലെസണിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ്, ലൈക്ക് എന്താണ് ഡിഫറൻറ്റ് നമ്മളുടെ വാട്ട് സേ. നമ്മൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ ഒരു വീഡിയോ ലെക്ചറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഒന്ന് ഡിഫറൻറ്റ് ഫിലോസഫിക്കൽ തോട്ട്സിനെ പറ്റിയാണ്. അവിടെ നമ്മൾ പല രീതിയിലുള്ള ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയും, അതായത് ഓർത്തഡോക്സും നാസ്തിക ആൻഡ് ആസ്തികയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നാസ്തിക എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് വേദാസിൽ അധിഷ്ഠിതമല്ലാത്ത നോളജ് ആണെങ്കിൽ, അതേപോലെ ആസ്തികയാണെങ്കിൽ വേദാസിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജ് ആണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വേദാസിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജുകളാണെങ്കിൽ അതിനെ നമ്മൾ പലതായിട്ട് ക്ലാസ് ഡിവൈഡ് ചെയ്യുന്നു, ലൈക്ക് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ അവിടെ പറഞ്ഞു. ലാസ്റ്റ് ലെക്ചറിന്റെ കണ്ടന്റ് ആയിട്ട് അതൊക്കെ നിങ്ങൾ നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമാണാസ് ആണ്. സോ പ്രമാണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ലോജിക്ക് പ്രകാരം പ്രമാണ എന്ന് പറഞ്ഞാൽ സിംപിളി നമ്മളുടെ നോളജ് അക്യൂർ ചെയ്യുന്ന വഴികളെയാണ് പ്രമാണാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർക്കാമല്ലോ, നോളജ് അക്യൂർ ചെയ്യുന്ന വേസ്, അതാണ് പ്രമാണാസ്. സോ പ്രമാണാസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സി ഇറ്റ് ഈസ് ദി നോളജ്. നോളജിനെ നമ്മൾ പ്രമാ എന്നും അപ്രമ എന്നും ക്ലാസിഫൈ ചെയ്യും. പ്രമ എന്ന് പറഞ്ഞാൽ വാലിഡ് നോളജ് ആണ്, അപ്രമ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് നോളജ് ആണ്. അതിൽ വാലിഡ് നോളജ് അക്യൂർ ചെയ്യാനുള്ള മീൻസ്, ഓക്കെ, സോ ദി കൺസെപ്റ്റ് ഓഫ് പ്രമാണ ഇസ് ഡിറൈവ്ഡ് ഫ്രം സാൻസ്ക്രിറ്റ് റൂട്ട് പ്രമാ മീ വിച്ച് മീൻസ് കറക്റ്റ് നോഷൻ, ട്രൂ നോളജ്, ബേസിസ്, ഫൗണ്ടേഷൻ ഓർ ആക്യുറേറ്റ് നോഷൻ, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ പ്രമാണ മീൻസ് വാലിഡ് മീൻസ് ഓഫ് നോളജ്. ഇത് തന്നെ ഓർക്കുക, അതായത് എങ്ങനെയാണ് നമ്മൾ നോളജ് ഡിറൈവ് ചെയ്യുന്നത്, ആ വഴികളെയാണ്, ആ ഒരു വേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രമാണ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രമാണ ലിറ്ററലി മീൻസ് പ്രൂഫ് ഓർ മീൻസ് ഓഫ് നോളജ്. രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒന്ന് പ്രൂഫ്, ഒരു തെളിവ് എന്നുള്ള രീതിയിൽ പ്രമാണ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു മീൻസ് ഓഫ് നോളജ്, നോളജ് ഒക്കെ പറയുന്ന ഒരു വഴിയായിട്ടും നമ്മൾ പ്രമാണാസ് എന്ന് പറയും. സോ ഇന്നെ ഇൻഡി ഇറ്റ് ഇസ് എ തിയറി ഓഫ് നോളജ് ദാറ്റ് എൻകംപാസസ് വൺ ഓർ മോർ റിലയബിൾ ഓർ വാലിഡ് മീൻസ് ബൈ വിച്ച് ഹ്യൂമൻ ബീങ് ഗെയിൻ ആക്യുറേറ്റ് ആൻഡ് ട്രൂ നോളജ്. സോ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ് നോളജ് ഡ്രൈവ് ചെയ്യുന്നത്? ആ നോളജ് അക്യുറേസി, ഐ മീൻ ആ നോളജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഏത് രീതികളാണുള്ളത്, ഇതിനെയാണ് നമ്മൾ പ്രമാണ എന്ന് പറയുന്നത്. സോ പ്രമാണ 6 എണ്ണം ഉണ്ട്. ഓക്കെ, ബിഫോർ ദാറ്റ് പ്രമാണ ഇതിന്റെ ടൈപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കൺസെപ്റ്റ് കൂടി അറിയുക. ഇപ്പോൾ വേൾഡിലെ എൻറ്റയർ തിങ്സിനെ, വേൾഡിലെ എല്ലാ ഫീച്ചേഴ്സിനും നമുക്ക് 4 ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് തിരിക്കാമെന്ന് പ്രമാണ അല്ലെങ്കിൽ വേദാസ് പറയുന്നുണ്ട്. വേദാസിലേക്ക് അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ ആ 4 എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രമദയാണ്. പ്രമദ എന്ന് പറഞ്ഞാൽ ദി നോയർ ആണ്. നോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം, എല്ലാം അറിയുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ്, ഗോഡ് കൺസെപ്റ്റ് ആണ് പ്രമദയിൽ വരുന്നത്. ദെൻ പ്രമേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ആണ്, അറിവ് എന്ന് പറയാം. സോ മൊത്തത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ അറിവുകളുടെയും കോമ്പിനേഷനാണ് പ്രമേയ. പ്രമദ ദ വൺ ഹു നോസ് എവരിത്തിങ്, അത് ദൈവം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് പ്രമദ. എന്നാൽ പ്രമേയ എന്ന് പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്ന അറിവാണ് പ്രമേയ. ദൈവത്തിന് അറിയാവുന്ന പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല എന്ന ബേസിലാണ് അത് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കൺസെപ്റ്റാണ് പ്രമാണ. അതായത് ഈ പ്രമേയയിൽ നിന്നും അറിവ് നേടിയെടുക്കാനുള്ള വഴികളെയാണ് പ്രമാണ എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് നോയിങ്, നോളജ് ഡ്രൈവ് ചെയ്യുന്ന ആ വഴി, ആ ഒരു പ്രോസസ്സാണ് പ്രമാണ. ദെൻ പ്രമിതിയോ, പ്രമിതി എന്ന് പറഞ്ഞാൽ നോളജ് അച്ചീവ്ഡ് ബൈ പ്രമാണ. പ്രമാണയിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന, ഇപ്പൊ എനിക്കറിയാവുന്ന അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രമിതിയാണ്. മൊത്തം അറിവ് എന്ന് പറഞ്ഞാലോ, അതാണ് പ്രമേയ. പ്രമേയയിൽ നിന്നും പ്രമാണ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രമിതിയിലെത്തുന്നത്. സിമ്പിളി അങ്ങനെ മനസ്സിലാക്കുക. പ്രമേയ എന്ന് പറഞ്ഞാൽ വേൾഡ്ലി അഫയേഴ്സിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നതെല്ലാം പ്രമേയയുടെ ഭാഗമാണ്. ദെൻ അത് ആ പ്രമേയയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെത്തുന്ന, നോളജ് മനസ്സിലാക്കുന്ന വഴി, ആ ഒരു വേയാണ് പ്രമാണ എന്ന് പറയുന്നത്. ദെൻ പ്രമാണ വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രമിതി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂന്ന് സിമ്പിൾ കൺസെപ്റ്റുകൾ, മൂന്നോ നാലോ സിമ്പിൾ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായോ? ഒന്നാമതായിട്ട് എന്താണ് പ്രമാണ, രണ്ടാമതായിട്ട് പ്രമാണയുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിൽ ആ ടേമുകളുടെ മീനിങ് ആണ്, ടേമുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് നമുക്ക് ഈ ഏരിയയിൽ ആവശ്യമുള്ളത്. ഓക്കെ, സോ ഇന്ത്യൻ ലോജിക്കിൽ പൂർണ്ണമായിട്ടും പറയുമ്പോൾ എല്ലാ ഏരിയയിലും നമുക്ക് വേണ്ടത് കുറേ സാൻസ്ക്രിറ്റ് ടേംസ് ഉണ്ടാകും, അതിന് മീനിങ് അറിയണം, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദെൻ ദെർ മേ ബി സം ക്വസ്റ്റ്യൻസ് ആസ്വൽ, പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണോ?
ഓക്കെ ഫൈൻ. നൗ ലെറ്റ് മീ മൂവ് ഓൺ. ഇനി പ്രമാണയെ പറ്റി പറഞ്ഞു. പ്രമാണ പ്രമേയ കൺസെപ്റ്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രമാണ ആറ് തരത്തിലുണ്ട്. അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രമാണ എന്ന് പറയുമ്പോൾ ആറ് ടൈപ്സ് ഓഫ് പ്രമാണ. അതെ, ഫസ്റ്റ് ഈസ് പ്രത്യക്ഷ. ഇംഗ്ലീഷിൽ അതിനെ പെർസെപ്ഷൻ എന്ന് പറയാം. പ്രത്യക്ഷ നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം അതാണ്. പ്രത്യക്ഷ, അനുമാന, അനുമാന മീൻസ് ഇൻഫറൻസ്, ദെൻ ഉപമാന, ഉപമാന മീൻസ് കമ്പാരിസൺ ഓർ അനലോജി, ദെൻ അർത്ഥപത്തി, അനുപലബ്ധി ആൻഡ് ശബ്ദം. ഓക്കെ, സോ പ്രത്യക്ഷ പെർസെപ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അനുമാനയാണെങ്കിൽ അത് ഇൻഫറൻസ് ആണ്. നമ്മൾ ഇൻഫറൻസിനെ പറ്റിയാണ് ലോജിക്ക് മൊത്തം പറയുന്നത്. സോ ഇന്ത്യൻ ലോജിക്ക് പ്രകാരമുള്ള ഇൻഫറൻസ് അല്ലെങ്കിൽ ആ ലോജിക് കൺസെപ്റ്റ് വരുന്നത് പൂർണ്ണമായിട്ടും അനുമാനയിലാണ്. ദെൻ ഉപമാന, കമ്പാരിസണിലൂടെ നേടിയെടുക്കുന്ന നോളജിനെയാണ് ഉപമാന എന്ന് പറയുന്നത്. അർത്ഥപത്തി, പോസ്റ്റുലേഷൻ ഡെറിവേഷൻ ഫ്രം സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചില അസംഷൻസ് വെച്ചുകൊണ്ട് നേടിയെടുക്കുന്ന നോളജിനെയാണ് അർത്ഥപത്തി എന്ന് പറയുന്നത്. അനുപലബ്ധിയാണെങ്കിൽ ഒരു കാര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നേടിയെടുക്കുന്ന നോളജാണ് അനുപലബ്ധി. നോൺ പെർസെപ്ഷൻ ഓർ നെഗറ്റീവ് കോഗ്നിറ്റീവ് പ്രൂഫ്, ഈ പൂവിന് മണമില്ല, ഒരറിവല്ലേ അത്? ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാലും അത് നോളജാണ്. ആ നോളജാണ് അനുപലബ്ധിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ശബ്ദമാണ്. ശബ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളുടെ വാക്യങ്ങളാകാം, അപ്തവാക്യാസ് എന്നൊക്കെ പറയും. അത്തരത്തിൽ വേർഡുകളിൽ നിന്നും വായനയിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണെങ്കിൽ അവയെല്ലാം ശബ്ദയുടെ ഭാഗമാണ്. സോ സിക്സ് ടൈപ്സ് ഓഫ് പ്രമാണാസ് ആർ ദെയർ. ഫസ്റ്റ് വൺ ഇസ് പെർസെപ്ഷൻ, ദെൻ ഇൻഫറൻസ്, കമ്പാരിസൺ, അർത്ഥപത്തി, അനുപലബ്ധി ആൻഡ് ശബ്ദം. ഓക്കെ, ഇവിടെ സാൻസ്ക്രിറ്റ് ടേംസ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം എല്ലാത്തിലും തന്നെ. നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രമാണയാണ് പ്രത്യക്ഷ. പ്രത്യക്ഷയുടെ ഇംഗ്ലീഷ് ടേം എന്താ നമ്മൾ പറഞ്ഞത്? പെർസെപ്ഷൻ എന്നാണ്. പക്ഷേ യഥാർത്ഥ മീനിങ് എടുക്കരുത്. യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർസെപ്ഷന്റെ യഥാർത്ഥ മീനിങ്? പെർസെപ്ഷൻ കാഴ്ചപ്പാടെന്നാണ്, റൈറ്റ്? ഒരാളുടെ വ്യൂ പോയിന്റ്, അതാണ് പെർസെപ്ഷൻ കൊണ്ട് ഇംഗ്ലീഷിൽ അർത്ഥമാക്കുന്നത്. എന്നാൽ പ്രത്യക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി നോളജ് ദാറ്റ് യു ഗെയിൻ ബൈ യുവർ സെൻസ് ആൻഡ് ഒബ്ജക്ട് ഇൻട്രാക്ഷൻ. അതായത് നമ്മളൊരു കാര്യം കണ്ടു, കേട്ടു, മണത്തു, രുചിച്ചു, അങ്ങനെയൊക്കെ തിരിച്ചറിയുന്നില്ലേ, അതുവഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. സോ സംതിങ് ദാറ്റ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. നമ്മളുടെ മുമ്പിൽ നമ്മുടെ കയ്യിൽ ഒരു പെൻ ഇരിക്കുന്നു. ഈ പെൻ എങ്ങനെ തിരിച്ചറിയുന്നത്? പെൻ ഒന്നെങ്കിൽ നമ്മൾ തൊട്ട് നോക്കി തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ കണ്ട് തിരിച്ചറിഞ്ഞു. ഇനി മണമുള്ള വസ്തുക്കളാണെങ്കിൽ മണത്ത് തിരിച്ചറിയുന്നു. രുചിയുള്ള വസ്തുക്കൾ നമ്മൾ രുചിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നത് എന്താ? നമ്മുടെ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജാണ്. അത്തരം നോളജിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് പ്രത്യക്ഷ? പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു അറിവും പ്രത്യക്ഷയുടെ ഭാഗമാണ്. സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രമാണ ദാറ്റ് മേ എനേബിൾസ് എ പേഴ്സൺ ടു ഹാവ് ദി റൈറ്റ് കോഗ്നിഷൻ എബൌട്ട് ദി വേൾഡ്. നമ്മൾ നമ്മുടെ ലോകത്തെ, നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷയുടെ സഹായത്തോടുകൂടിയാണ്. നമ്മളൊരു കാര്യം കാണുന്നു, ഒരു കാര്യം കേൾക്കുന്നു, ഒരു കാര്യം രുചിച്ചറിയുന്നു, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു പ്രത്യക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇതാണ് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ സെൻസ് ഒബ്ജക്ട് ഇൻട്രാക്ഷൻ വഴി നേരിടുന്ന നോളജാണ് പ്രത്യക്ഷ. ദെൻ ഇൻ ഇന്ത്യൻ ഫിലോസഫി പെർസെപ്ഷൻ ഇസ് ദി ഫസ്റ്റ് ഓഫ് ദി ഫൈവ് മീൻസ് ഓഫ് സിക്സ് മീൻസ് ആർ ദെയർ. ഓക്കെ, സിക്സ് മീൻസ് ഓഫ് നോളജ് ഓർ പ്രമാണ എനേബിൾ എ പേഴ്സൺ ടു ഹാവ് എ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. വേൾഡിനെ പറ്റി ഒരു കൃത്യമായ ധാരണ കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രമാണയാണ് പ്രത്യക്ഷ. ഓക്കെ, സോ പ്രത്യക്ഷ എന്താണെന്ന് പറഞ്ഞു. ഇനി അത് മറക്കുകയും ചെയ്യരുത്. പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൻസസ്, നമ്മളൊരു കാര്യം കണ്ടറിയുന്നു, പ്രത്യക്ഷയാണ്. നമ്മളൊരു കാര്യം തൊട്ടറിയുന്നു, പ്രത്യക്ഷയാണ്. മണത്തറിയുന്നു. ഇങ്ങനെ നമ്മളുടെ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജുകളെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രത്യക്ഷ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പ്രത്യക്ഷ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് അനുഭവ, രണ്ട് സ്മൃതി. അനുഭവ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ്. അതായത് ഇപ്പോ നമ്മളൊരു കാര്യം കണ്ടു തിരിച്ചറിയാണ്, ആ ബസ് വരുന്നുണ്ട്, കണ്ടു തിരിച്ചറിഞ്ഞാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് തിരിച്ചറിയാണ്, മണത്ത് തിരിച്ചറിയാണ്. നമ്മൾ റൈറ്റ് ഇപ്പോൾ തന്നെ തിരിച്ചറിയുവാണെങ്കിൽ അതിനെ അനുഭവ എന്ന് പറയും, ഡയറക്റ്റ് പെർസെപ്ഷൻ. അതേസമയം റിമംബേർഡ് പെർസെപ്ഷൻ ഉണ്ട്. ഈ ഒരു വസ്തുവിൻ്റെ മണം എന്തായിരുന്നു എന്ന് നമ്മൾ ഓർത്തെടുക്കുവാണ്.
രുചി മുമ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇത് കാണാൻ പണ്ട് എങ്ങനെയായിരുന്നു, അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിമംബേർഡ് പെർസെപ്ഷൻ ഓർ സ്മൃതി എന്ന് പറയും. ഓക്കെ, സോ ഡയറക്റ്റ് പെർസെപ്ഷൻ മീൻസ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുകയാണ്, ഇപ്പൊ അനുഭവിച്ചറിയുന്നു, അനുഭവ. ദെൻ സ്മൃതി ഓർമ്മയിലൂടെ ഓർത്തെടുക്കുന്നു. ഇപ്പൊ നമ്മൾ അനുഭവിച്ച അല്ല, പണ്ട് അനുഭവിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് റിമംബേർഡ് പെർസെപ്ഷൻ ഓഫ് സ്മൃതി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, പ്രത്യക്ഷയെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഓർഡിനറി പെർസെപ്ഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആയിട്ട്. അതായത് ഓർഡിനറി പെർസെപ്ഷനെ ലൗകിക പ്രത്യക്ഷ ഓർ സാധാരണ പ്രത്യക്ഷ എന്ന് പറയും. ലൗകിക ഓർ സാധാരണ പ്രത്യക്ഷ, എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണെങ്കിൽ അതിനെ അലൗകിക ഓർ അസാധാരണ പ്രത്യക്ഷ എന്ന് പറയും. ഓക്കെ, എന്താണ് ലൗകിക പ്രത്യക്ഷ ഓർ ഓർഡിനറി പെർസെപ്ഷൻ? ഇറ്റ് മീൻസ് ഹാവിംഗ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഓഫ് ദി വേൾഡ്ലി ഒബ്ജക്ട്സ് വിത്ത് അവർ സെൻസസ്. നമ്മുടെ സെൻസസും ഒബ്ജക്ട്സും ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന വഴി നേരിടുന്ന നോളജ്, അത്രേ ഉള്ളൂ. നമ്മളൊരു കാര്യം കണ്ടു, കണ്ടറിഞ്ഞു, ദാറ്റ് ഈസ് ഓർഡിനറി പെർസെപ്ഷൻ. കേട്ടു, കേട്ടറിഞ്ഞു, ദാറ്റ് ഈസ് ഓർഡിനറി പെർസെപ്ഷൻ. തൊട്ടറിയുന്നു, ഓർഡിനറി പെർസെപ്ഷൻ. സോ ലൗകിക പ്രത്യക്ഷ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ആസ് ബിലോ. ഈ ലൗകിക പ്രത്യക്ഷയെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതായത് ഓർഡിനറി പെർസെപ്ഷനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ പെർസെപ്ഷൻ, രണ്ട് ഇന്റേണൽ പെർസെപ്ഷൻ. എന്താണ് എക്സ്റ്റേണൽ പെർസെപ്ഷൻ? വെൻ യുവർ ഫൈവ് സെൻസസ് ഇന്ററാക്ഷൻ വിത്ത് ദി വേൾഡ് ഔട്ട്സൈഡ്, നമ്മൾ പുറത്തുള്ള ഒരു കാര്യം തൊട്ടറിയാണ്, മണത്തറിയാണ്, തിരിച്ചറിയാണ്, അവിടെയെല്ലാം എക്സ്റ്റേണൽ പെർസെപ്ഷൻ ആണ്. വേറാസ് സംതിങ് ഇന്റേണൽ ആണെങ്കിലോ, ലൈക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, ഓർ ഹംഗ്രി ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ഉള്ളിൽ സംഭവിക്കുന്നതല്ലേ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ഇന്റേണൽ പെർസെപ്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഓർഡിനറി ഓർ ലൗകിക പ്രത്യക്ഷയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, എക്സ്റ്റേണൽ പെർസെപ്ഷൻ ആൻഡ് ഇന്റേണൽ പെർസെപ്ഷൻ. എക്സ്റ്റേണൽ പെർസെപ്ഷൻ ആണെങ്കിൽ നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ്. ചില ചില ഓദീസ് അതിനെ മെന്റൽ അവയർനെസ് എന്ന് പറയുന്ന സിക്സ്ത് വണ്ണും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട, ബിക്കോസ് മെന്റൽ അവയർനെസ് എന്ന് പറയുന്നത് ഇന്റേണൽ പെർസെപ്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ചില ഓദീസ് അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരുന്നത്. അത് നിങ്ങൾ ഓർത്തേക്കുക, ചില ഓദീസ് അങ്ങനെ പറയുന്നുണ്ട്, അഞ്ച് സെൻസ് ഓർഗൻസും അതേപോലെ സിക്സ്ത് സെൻസും എന്നുള്ള രീതിയിൽ നമ്മുടെ മെന്റൽ പെർസെപ്ഷൻ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. സോ ഫൈവ് സെൻസസ്, ആ ഫൈവ് സെൻസസിൽ വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണെങ്കിൽ എക്സ്റ്റേണൽ പെർസെപ്ഷൻ. വേറാസ് ഇന്നർ സെൻസ് വഴി നേടിയെടുക്കുന്ന നോളജ് ആണെങ്കിൽ, മനസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണെങ്കിൽ അതിനെ ഇന്റേണൽ പെർസെപ്ഷൻ എന്ന് പറയും. ഡിപ്രസ്ഡ്, ഹംഗ്രി, ടയർഡ്നെസ് അങ്ങനെയുള്ള ഫീലിംഗ് എല്ലാം ഇന്റേണൽ പെർസെപ്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ഓർക്കുക, പ്രത്യക്ഷ എന്താണെന്ന് പറഞ്ഞു. പ്രത്യക്ഷ മീൻസ് സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേരിടുന്ന നോളജ് ആണെങ്കിൽ അതിനെ പ്രത്യക്ഷ എന്ന് പറയും. ഞാൻ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, അനുഭവ ആൻഡ് സ്മൃതി. വീണ്ടും അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ലൗകിക പ്രത്യക്ഷ അതിന് അലൗകിക പ്രത്യക്ഷ. ലൗകിക പ്രത്യക്ഷയാണെങ്കിൽ നമ്മളുടെ സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേരിടുന്ന ഡയറക്റ്റ് നോളജ് ആണ്. ഈ വസ്തു ഇന്നതാണെന്ന് നമ്മൾ കണ്ടു തിരിച്ചറിയുകയാണെങ്കിൽ അത് എന്താണ്? ഡയറക്റ്റ് നോളജ് ആണ്. അത്തരം നോളജുകളാണ് ഓർഡിനറി പെർസെപ്ഷന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനെ എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്നും ഇന്റേണൽ പെർസെപ്ഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ പെർസെപ്ഷൻ നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസ് ഇന്ററാക്ട് ചെയ്യുന്ന വഴി എടുക്കുന്ന നോളജ്. ഇന്റേണൽ പെർസെപ്ഷൻ ആണെങ്കിൽ ഇന്നർ സെൻസ്, നമ്മുടെ മനസ്സിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ പെർസെപ്ഷനിൽ വരുന്നത്. ക്ലിയർ ആണോ? ഞാൻ ഓരോ പോയിന്റിലും ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മൂവിങ് ഓൺ, അടുത്തത് ഓർഡിനറി പെർസെപ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി എക്സ്ട്രാ ഓർഡിനറി ഓർ അലൗകിക ഓർ അസാധാരണ പ്രത്യക്ഷ. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് പ്രമാണയാണ് ലൗകിക ആൻഡ് അലൗകികയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നൊരു ക്വസ്റ്റ്യൻ, റൈറ്റ്? ഏത് ടൈപ്പ് ഓഫ് പ്രമാണയാണ് ലൗകിക ആൻഡ് അലൗകികയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് പ്രത്യക്ഷ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഇവിടെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ വേടി തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഡയറക്റ്റ്ലി നേരിടുന്ന നോളജിനെ പറ്റിയാണ് പറഞ്ഞത്. സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി ഡയറക്റ്റ്ലി നമ്മൾ നേരിടുന്ന നോളജ് ആണെങ്കിൽ അത് ഓർഡിനറി പെർസെപ്ഷൻ ആണ്. ഇൻഡയറക്റ്റ് ഇന്ററാക്ഷൻ വഴി നേരിടുന്ന നോളജ് ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ഓർ അലൗകിക പ്രത്യക്ഷ ഓർ അസാധാരണ പ്രത്യക്ഷ എന്ന് പറയും. സോ യു ക്യാൻ സി, സാമാന്യ ലക്ഷണ, ജ്ഞാന ലക്ഷണ,
ആൻഡ് യോഗജ. യോഗജ എന്നാണ് പറയുന്നത്, മൂന്ന് ടൈപ്പ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണ്. ഓക്കെ, സോ അലൗകിക പ്രത്യക്ഷ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. സാമാന്യ ലക്ഷണ, സാമാന്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ പെർസീവിങ് ജനറാലിറ്റി ഫ്രം എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നിന്നും അതേപോലുള്ള മറ്റ് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് ആ ഒരു മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഐ ഹാവ് എ മൊബൈൽ വിത്ത് മീ. ഈ മൊബൈൽ ഫോൺ കണ്ടപ്പോൾ ഈ മൊബൈൽ ഫോൺ ഏത് ബ്രാൻഡിൻ്റെ ഞാൻ തിരിച്ചറിഞ്ഞു, അതേപോലുള്ള ഈ ബ്രാൻഡിൻ്റെ മറ്റ് മൊബൈലുകൾ ജനറലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സാമാന്യ ലക്ഷണമാണ്. സിമ്പിൾ. ഓർ ഈ ഷേപ്പിലുള്ള മറ്റ് വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ വരുന്നുണ്ട്, ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റ് വസ്തുക്കൾ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സാമാന്യ ലക്ഷണം എന്ന് പറയുന്നത്. പെർസീവിങ് ജനറാലിറ്റി ഫ്രം എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് കാണുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജനറലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്തത് ജ്ഞാന ലക്ഷണയാണ്. ജ്ഞാന ലക്ഷണം എന്ന് പറഞ്ഞാൽ വെൻ വൺ സെൻസ് ഓർഗൻ ഓൾസോ ക്യാൻ പെർസീവ് ക്വാളിറ്റീസ് നോട്ട് ആട്രിബ്യൂട്ടബിൾ ടു ഇറ്റ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ യോഗ ഓർ വേദാസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റുക. അതായത് ജ്ഞാന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തുവിൻ്റെ ഉപയോഗങ്ങളും ഈ ഒരു വസ്തുവിനെ പറ്റി കൂടുതൽ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ അത് ജ്ഞാന ലക്ഷണമാണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു, ആ ഒബ്ജക്റ്റിനെ പറ്റി ജനറലൈസ് ചെയ്യാൻ സാധിച്ചാൽ അത് സാമാന്യ ലക്ഷണമാണ്. പക്ഷേ അതിൻ്റെ പെർട്ടിക്കുലേഴ്സ്, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് ജ്ഞാന ലക്ഷണമാണ്. അത് ചിന്തയിലൂടെ വരുന്നതാകാം, അറിവിലൂടെ വരുന്നതാകാം, അത്തരം നോളജുകളാണ് ജ്ഞാന ലക്ഷണയുടെ ഭാഗമായിട്ട് വരുന്നത്. മൂന്നാമത്തത് യോഗജ. യോഗജ എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ ആണ്. ഇതിനൊക്കെ മുകളിൽ ഇൻറ്റ്യൂട്ടീവായുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ യോഗജ എന്ന് പറയും. ഇൻറ്റ്യൂഷൻ തന്നെ ഓർക്കുക, നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ തിയറട്ടിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് വെൻ സർട്ടൻ ഹ്യൂമൻ ബീങ്സ് ത്രൂ ദി പവർ ഓഫ് യോഗ ക്യാൻ പെർസീവ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഹാവ് കംപ്ലീറ്റ് ഓർ പാർഷ്യൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ്. ഇങ്ങനെയാണ് വേദാസ് പ്രകാരം യോഗജ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ യോഗജ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ ഉള്ള എബിലിറ്റിയാണ്. നമുക്ക് ഒരു പരിധിവരെ ഇൻറ്റ്യൂഷനോടുകൂടി കാര്യങ്ങളെ മുൻ കാണാൻ സാധിക്കുകയും ചിന്തിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി യോഗജയ്ക്ക് യോഗജ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. റൈറ്റ്? സോ സാമാന്യ ലക്ഷണ, ജ്ഞാന ലക്ഷണ, യോഗജ. സാമാന്യ ലക്ഷണം എന്തോർക്കണം? ജനറാലിറ്റി നേടാൻ ഒരു കാര്യം കാണുമ്പോൾ അതേപോലുള്ള മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള നോളജ് ആണെങ്കിൽ അത് സാമാന്യ ലക്ഷണയാണ്. ഇനി ഒരു വസ്തു കാണുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അങ്ങനെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ജ്ഞാന ലക്ഷണമാണ്. ഇനി ആ വസ്തുവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻറ്റ്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ ഇൻറ്റ്യൂഷനും കൂടി പറ്റുമെങ്കിൽ നമുക്കത് ഇങ്ങനെ ആയിരിക്കും, ഇന്നതായിരിക്കണം അതിൻ്റെ പർപ്പസ് എന്നൊക്കെ ഇൻറ്റ്യൂഷനിലൂടെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് യോഗജയുടെ ഭാഗമാണ്. മൂന്ന് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഐ തിങ്ക് ഒരു ഫോർ ഓർ ഫൈവ് ടൈംസ് കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങൾക്കിടയിൽ ചോദിച്ചിട്ടുണ്ട്. അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇത് കരുതുക. നൗ, അപ്പോൾ നമ്മൾ പ്രത്യക്ഷയെ ക്ലാസിഫൈ ചെയ്തു, പ്രത്യക്ഷയുടെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു. ഇനി പ്രത്യക്ഷയുടെ പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം ആലോചിക്കണം. രണ്ട് സ്റ്റേജസുകളുണ്ട്. തിയറട്ടിക്കലി പറയുമ്പോൾ രണ്ട് സ്റ്റേജുകളുണ്ട്. പ്രത്യക്ഷം എന്താന്ന് ഓർക്കുന്നുണ്ടല്ലോ, സെൻസ് ഒബ്ജക്ട് ഇൻട്രാക്ഷൻ വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഈ നോളജ് ഡിറൈവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ രണ്ട് സ്റ്റേജുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജിനെ നിർവികൽപ എന്ന് പറയും, നിർവികൽപ. രണ്ടാമത്തെ സ്റ്റേജാണ് സവികൽപ. ഓക്കെ, റൗണ്ട് ഇറ്റ് സി, നിർവികൽപ ആൻഡ് സവികൽപ. വാട്ട് ഈസ് നിർവികൽപ? നിർവികൽപയെ ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ, അതായത് ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്താണെന്ന് തിരിച്ചറിയാതെ ആ വസ്തുവിനെ നമ്മൾ കാണും. റൈറ്റ്? എന്താണെന്ന് തിരിച്ചറിയുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മളുടെ ആ ഒരു വ്യൂ, ആ വസ്തു കണ്ടു, ചിലപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ അത് എങ്ങനെയുള്ള വസ്തുവാണ്, ഷേപ്പൊക്കെ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു പോയിന്റിലാണ് നിർവികൽപ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സവികൽപ ഹാപ്പൻ ചെയ്യും. ഓക്കെ, സോ ഇൻഡിറ്റർമിനേറ്റ് ഈസ് ഓൾസോ കോൾഡ് നിർവികൽപ വെൻ വൺ ജസ്റ്റ്
ഫസ്റ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു നോ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു അല്ലെങ്കിൽ തൊട്ടപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ പെർസീവ് ചെയ്തു, ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, എന്താണതെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ അത് നമ്മുടെ മൈൻഡിലേക്ക് തട്ടി, മനസ്സിലേക്കൊന്ന് തട്ടി, അത്തരത്തിലുള്ള ആ ഒരു സ്റ്റേജിനെയാണ് നിർവികൽപ എന്ന് പറയുന്നത്. അതേസമയം ആ കണ്ട ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഓക്കെ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേറ്റ് പെർസെപ്ഷനാണ്. അതിനെയാണ് സവികൽപ എന്ന് പറയുന്നത്. വെൻ വൺ ഈസ് ക്ലിയർലി ഏബിൾ ടു ക്ലിയർലി നോ ദി ഒബ്ജക്റ്റ്, റൈറ്റ്? ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചറിവായി കഴിഞ്ഞാൽ അത് സവികൽപ തിരിച്ചറിയുന്നതിന് തൊട്ട് മുമ്പത്തുള്ള സ്റ്റേജിനെയാണ് നിർവികൽപ എന്ന് പറയുന്നത്. പക്ഷേ തിയറിറ്റിക്കലി യു ക്യാൻ സേ രണ്ട് സ്റ്റേജുകളുണ്ടെന്ന് പറയാം. പക്ഷേ റിയാലിറ്റി എങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നു, ആ കണ്ട മൊമെന്റിൽ തന്നെ നമ്മൾ തിരിച്ചറിയും. തിയറി പറയുമ്പോൾ ഓക്കെ, തിയറിയിൽ നമുക്ക് ആദ്യം നമ്മൾ കണ്ടു, കണ്ടതിന് ശേഷം നമ്മളൊന്ന് നമ്മളുടെ കോഗ്നിഷനിൽ ചെന്നിട്ട് ചിന്തിച്ചിട്ട് എന്താണെന്നുള്ളത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നതൊക്കെ പറയാം, റൈറ്റ്? പക്ഷേ ഇൻ റിയാലിറ്റി ഈ രണ്ട് പ്രോസസ്സും ഒറ്റ സ്റ്റേജിലാണ് നടക്കുന്നത്. ഓക്കെ, തിയറ്റിക്കലി ഓക്കെ, പക്ഷേ ഇൻ റിയാലിറ്റി അത് ശരിയല്ല. അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദീസ് ആർ ഡിഫറെന്റ് ഇൻ തോട്ട്. ചിന്തിക്കുമ്പോൾ അത് ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആണ്, ബട്ട് നോട്ട് ഇൻ റിയാലിറ്റി. റിയാലിറ്റിയിൽ ഇത് രണ്ടും ഒരുമിച്ചാ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രത്യക്ഷയിൽ പറയാനുള്ളത്. സോ പ്രത്യക്ഷ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. സി, പ്രത്യക്ഷ എന്താണെന്ന് പറഞ്ഞു, സെൻസ് സബ്ജക്ട് ഇന്ററാക്ഷൻ ഓർത്തേക്കുക. പിന്നെ പ്രത്യക്ഷയെ നമ്മൾ ബ്രോഡ്ലി സ്മൃതി ആൻഡ് അനുഭവമായിട്ട് ക്ലാസിഫൈ ചെയ്തു. വീണ്ടും പ്രത്യക്ഷയെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, എന്തായിരുന്നു അത് നിങ്ങൾ പറയാൻ വേണ്ടിയാണ്, റൈറ്റ്? എന്തായിരുന്നു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ? സോറി, ലൗകിക ആ ലൗകിക ആൻഡ് അലൗകിക, ഓർ സാധാരണ അല്ല സാധാരണ. അതിൽ ലൗകിക പ്രത്യക്ഷ രണ്ട് രീതിയിലുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഞാൻ അലൗകിക പ്രത്യക്ഷ മൂന്ന് രീതി ക്ലാസിഫൈ ചെയ്യുന്നു, അത് സാമാന്യ ലക്ഷണ, യോഗ്യജ ആൻഡ് ദേർ വാസ് വൺ മോർ. തേർഡ് വൺ ഏതായിരുന്നു? ഓർ സെക്കൻഡ് വൺ ഏതായിരുന്നു? ജ്ഞാന ലക്ഷണ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ സാമാന്യ ലക്ഷണ, ജ്ഞാന ലക്ഷണ ആൻഡ് യോഗ്യജ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് പ്രത്യക്ഷയുടെ രണ്ട് സ്റ്റേജുകൾ എന്നുള്ള രീതിയിൽ നിർവികൽപ സവികൽപ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി പ്രത്യക്ഷയെ പറ്റി. നൗ ലെറ്റ്സ് മൂവ് ഓൺ. രണ്ടാമത്തെ മീൻസ് ഓഫ് നോളജ്, രണ്ടാമത്തെ പ്രമാണയാണ് അനുമാന. അനുമാനയാണ് നമുക്ക് കൂടുതൽ പ്രത്യക്ഷയും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യക്ഷ അനുമാനയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ് അനുമാന, അനുമാനിക്കുക, റൈറ്റ്? അനുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ലോജിക്ക് തന്നെയാണ്, അതായത് ഇൻഫർ ചെയ്യുക. നമ്മൾ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രെമിസുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനെ ഇൻഫർ ചെയ്യുകയാണ്, അതേ പ്രോസസ്സാണ് അനുമാനം. ഓക്കെ, സോ അനുമാനം എന്ന് പറയുന്ന കൺസെപ്റ്റും എന്താണോ നമ്മൾ യഥാർത്ഥത്തിൽ ഇതുവരെ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെയും വരിക. ഗിവ് മി വൺ സെക്കൻഡ്, വൺ സെക്കൻഡ്. ഓക്കെ, സോ അനുമാനയിലേക്ക് കടക്കാം. വാട്ട് ഇസ് അനുമാന? അനുമാന ഇസ് ദി സെക്കൻഡ് സോഴ്സ് ഓഫ് വാലിഡ് നോളജ്. പ്രമാണയിലെ രണ്ടാമത്തെ പ്രമാണയായിട്ട് പറയാം, അനുമാന ഇസ് എ മീഡിയറ്റ് ഓർ ഇൻഡയറക്റ്റ് നോളജ് സോഴ്സ് ഓഫ് നോളജ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രത്യക്ഷ, ബിക്കോസ് പ്രത്യക്ഷ ഇസ് എ ഡയറക്റ്റ് ഓർ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് നോളജ്. അനുമന, അനു മീൻസ് ലേറ്റർ, മന മീൻസ് നോളജ്, അനുമാന മീൻസ് ലേറ്റർ നോളജ്. അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് നമുക്ക് മുൻപൊരു അറിവുണ്ടായിരുന്നു, ആ മുമ്പുള്ള അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ നേടിയെടുക്കുന്ന പുതിയ നോളജിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലേറ്റർ നോളജ്, നമ്മുടെ മനസ്സിൽ പണ്ടൊരു അറിവുണ്ടായിരുന്നു, ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാം, ആ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നോളജ് ഡ്രൈവ് ചെയ്യുകയാണ്. ലൈക്ക് കാറിനെയൊക്കെ മൂടി നിന്ന മഴ പെയ്യുമെന്ന് നമുക്കറിയാമല്ലോ, അത് നമ്മുടെ മുൻപുള്ള നോളജാണ്, റൈറ്റ്? ആ ഒരു നോളജിൽ നിന്നും നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാർവേഗം മൂടി നിൽക്കുവാണ്, നമുക്ക് എന്ത് അനുമാനിക്കാം? മഴ പെയ്യാൻ പോവുകയാണെന്ന് അനുമാനിക്കാം. ഇതാണ് അനുമാനം. ഓക്കെ, സോ അനുമാന ഇസ് ഡിഫൈൻഡ് ആസ് ദി നോളജ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു പ്രീവിയസ് നോളജ് ഓഫ് സം സൈഡ് ഓർ മാർക്ക്. നമുക്ക് ഒരു കാര്യത്തെ പറ്റിയുള്ള അറിവ് നമ്മുടെ പ്രീവിയസ് നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു നോളജ് നേടിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്.
ഓക്കെ, അനു മീൻസ് നോളജ്, ആഫ്റ്റർ ആൻഡ് മന മീൻസ് നോളജ്. നൗ ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. അനുമാനയുടെ ലോജിക്കൽ പ്രോസസ്സ് ഒക്കെ നമ്മളോട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓർക്കുക, ഒരു സിറ്റുവേഷൻ, ഒരു പെർസെപ്ച്വൽ എവിഡൻസ് വെച്ചുകൊണ്ട് വി സി സ്മോക്ക് ഓൺ ദി ഹിൽ. നമ്മളൊരു കാര്യം കണ്ടു, ഒരു ഹില്ലിൽ നിന്ന് പുക ഉയരുവാണ്. എന്ത് നമുക്ക് അനുമാനിക്കാം? അവിടെ തീ കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അനുമാനിച്ചത്? ബിക്കോസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് പുക വരുന്നിടത്ത് തീ ഉള്ളതായിട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ നമ്മളുടെ പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത്. ഹില്ലിൽ നിന്ന് പുക വരുന്നുണ്ട്, നമ്മളിപ്പോൾ കണ്ടു പുക വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്ത് നമ്മൾ ചിന്തിച്ചു? ഇതേപോലെ തന്നെയാണ് അടുക്കളയിൽ നിന്നും നമ്മുടെ അടുപ്പിൽ നിന്ന് പുക വരുമ്പോൾ അവിടെ തീയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഹില്ലിൽ നിന്ന് പുക വരുന്നത് തീ കൊണ്ടാണ്. സോ ദേർ ഈസ് ഫയർ ഇൻ ദി ഹിൽ. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ലോജിക്കൽ ഡിഡക്റ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ അനുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എവിഡൻസ് ഉണ്ടാകും, ആൻഡ് ഇൻവേരിയബിൾ ആയിട്ടുള്ള കൺകമിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാവുന്ന നമ്മളുടെ മനസ്സിലുള്ള പ്രീവിയസ് നോളജ്. അതെന്താണ്? വേർ എവർ ദർ ഈസ് എ സ്മോക്ക് ദർ ഈസ് ഫയർ. ആ സീൻ ഇൻ കിച്ചൻ, എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചനിലൊക്കെ കാണാറുള്ളതാണ്. സോ ദർ ഫോർ ദി ഹിൽ ഹാസ് ഫയർ. ഇതാണ് നമ്മളുടെ കൺക്ലൂഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അനുമാനിക്കുന്ന പ്രോസസ്. സോ സ്ട്രക്ചർ ഓഫ് അനുമാന, അനുമാനയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി എ പ്രപ്പോസിഷൻ. അത് പ്രതിജ്ഞ എന്ന് പറയാം, പ്രോമിസ് ആണ്. ഓക്കെ, ഐ ഷോ യു ദാറ്റ്. സി ദിസ്, ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് ഉദാഹരണം ഏതാണ്, ഹേതു ഏതാണ്, പ്രതിജ്ഞ ഏതാണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്, സെയിം എക്സാമ്പിൾ ആയിരുന്നു, ഒരു വ്യത്യാസം ഒരു വരുത്തിയില്ല, ഡയറക്ട്ലി അർത്ഥമാണ്. ഓക്കെ, നോക്കുക. സോ അനുമാനയുടെ ഡിഫറെന്റ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഒന്ന് ഒരു പ്രതിജ്ഞ ഉണ്ടാവും. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ലൈക്ക് നമ്മൾ അവസാനം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ പ്രതിജ്ഞ. ദി മൗണ്ടൻ ഹാസ് ഫയർ. കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആ മൗണ്ടനിൽ തീയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിജ്ഞ. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? അതാണ് നമ്മുടെ ഹേതു. അതിന് കാരണമായത് എന്താണ്? ഹേതു. സോ ദേ ബിക്കോസ് ഇറ്റ് 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 ഹാസ് സ്മോക്ക്, അവിടെ നിന്നും പുക ഉയരുന്നുണ്ട്. അതാണ് നമ്മളുടെ ഹേതു. എക്സാമ്പിൾ, അതായത് ഒരു ഉദാഹരണം നമുക്ക് ആവശ്യമാണ്. എന്താണ് ആ ഉദാഹരണം? വേർ വാട്ട് എവർ ഹാസ് സ്മോക്ക് ഈസ് ഫയറിങ്. ഓക്കെ, വാട്ട് എവർ ഹാസ് സ്മോക്ക് ഈസ് ഫിയറിങ്. ഫോർ എക്സാമ്പിൾ, എ ഓവൻ, എവിടെയൊക്കെ നമ്മൾ പുക ഉയർന്നു കണ്ടിട്ടുണ്ടോ അതെല്ലാം ഫിയറി ആയിരുന്നു, അതുകൊണ്ട് ഇവിടെയും തീ കത്തുന്നുണ്ടാവണം. ഇതാണ് നമ്മുടെ ഉദാഹരണം. അടുക്കളയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഉപ്പനയ, ഉപ്പനയ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റീഎഫേം ചെയ്യുകയാണ്. റീഎഫേം ചെയ്യുന്നത് ദി മൗണ്ടൻ ഹാസ് സ്മോക്ക് വിച്ച് ഇസ് ഇൻവേരിയബിളി അസോസിയേറ്റഡ് വിത്ത് ദി ഫയർ. മൗണ്ടനിലെ സ്മോക്ക് ഉണ്ട്, അത് ഡയറക്റ്റ്ലി ഫയറുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഉപനയ, ഉറപ്പിക്കലാണ്. ഓക്കെ, ഉറപ്പിക്കുന്ന ആ രീതിയിലായിരിക്കും. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അവർ നിഗമനം. റൈറ്റ്, നിഗമനം, ദാറ്റ് ഇസ് നിഗമന. നിഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൻസ് ദി മൗണ്ടൻ ഹാസ് ഫയർ. ഓക്കെ, സോ ദീസ് ആർ ദി എലമെന്റ്സ് ഓഫ് അനുമാന. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ആൻഡ് വി എക്സ്പെക്ട് എ ഷുവർ ക്വസ്റ്റ്യൻ ഫ്രോം ദിസ് ഏരിയ. അങ്ങനെ ഞാൻ പറയുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ ആൻഡ് നിഗമന. ഓക്കെ, നൗ ലെറ്റ് മീ മൂവ് ഓൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പുതിയ കുറച്ച് ടേംസ് കൂടി മനസ്സിലാക്കിയെടുക്കാം. മേജർ ടേം ഇൻ ഇന്ത്യൻ ലോജിക് കോൾഡ് ഈസ് കോൾഡ് സാധ്യ. മേജർ ടേമിനെയാണ് സാധ്യ എന്ന് വിളിക്കുന്നത്. മൈനർ ടേമിനെ പക്ഷ എന്ന് വിളിക്കും. ആൻഡ് മിഡിൽ ടേം ഇസ് കോൾഡ് കേതു. ഓക്കെ, നോൺ മിഡിൽ ടേമും മൈനർ ടേമും മേജർ ടേമും ഏതാ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇവിടെ അത് കണക്ട് ചെയ്ത് ഓർക്കുക, മിഡിൽ ടേം ഇസ് കേതു, മൈനർ ടേം ഇസ് പക്ഷ, ആൻഡ് മേജർ ടേം ഇസ് സാധ്യ. ഓക്കെ, ഇനി ഒരു ഒരു ചെറിയൊരു പോയിന്റ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഓർക്കണം. അതായത്, ഇന്ത്യൻ ലോജിക്കിലെ എല്ലാ സ്കൂൾ ഓഫ് തോട്ടും അനുമാനയെ ഒരു വാലിഡ് മീൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് സ്കൂൾ ഓഫ് തോട്ടായാലും അനുമാനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ചർവക സ്കൂൾ.
ചർവക സ്കൂൾ പറയുന്നത് അനുമാന ഒരു വാലിഡ് സോഴ്സ് അല്ലെന്നാണ്. ബാക്കി പ്രമാണ മാത്രമേ ചർവക സ്കൂൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ചർവക എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റ് സ്കൂളാണ്, മെറ്റീരിയലിസ്റ്റ് ആണ്, അതായത് ഏത്തിസം ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. അവര് കണ്ടു തിരിച്ചറിയുന്നതിന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും അനുമാനിച്ചെടുക്കുന്നൊന്നും ഒരിക്കലും ഒരു വാലിഡ് സോഴ്സ് ആയിരിക്കില്ല എന്നാണ് ചർവക സ്കൂൾ പറയുന്നത്. സോ എക്സ്ക്ലൂഡിംഗ് ചർവക സ്കൂൾ, ഓൾ മേജർ സ്കൂൾസ് ഓഫ് ഫിലോസഫി അക്സെപ്റ്റ് പ്രമാണ അനുമാന പ്രമാണ. അനുമാനെ ബാക്കിയുള്ള എല്ലാ സ്കൂളുകളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ അനുമാന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അനുമാന എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ദെൻ അനുമാനയിലെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു, ആൻഡ് ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, മൂവിങ് ഓൺ. അനുമാനയുടെ ക്ലാസിഫിക്കേഷൻ, പ്രമാണ ക്ലാസിഫൈ ചെയ്തതുപോലെ അനുമാനയും ക്ലാസിഫൈ ചെയ്യാം. അനുമാനയെ മൂന്ന് ആയിട്ടാണ്, ബ്രോഡ്ലി മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനുമാന, ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് വ്യാപ്തി, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻഡക്ഷൻ. സോ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ, സൈക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷന്റെ ബേസ് ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ, അതിനൊന്നും ആവശ്യമില്ല. സൈക്കോളജിക്കലി ആണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്, വ്യാപ്തി ബേസ് ചെയ്തുകൊണ്ടാണ്, ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഡെഫിനറ്റ്ലി ചോദിക്കുന്നത് ഡയറക്ട്ലി എന്താണ് സ്വാർത്ഥ പ്രമാണ, എന്താണ് പരാർത്ഥ പ്രമാണ, അതിനൊരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് അനുമാനയാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ, സ്വാർത്ഥ അനുമാന. സ്വാർത്ഥ, മലയാളത്തിൽ സ്വാർത്ഥൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്വന്തം കാര്യം നോക്കുന്ന ആൾ, റൈറ്റ്? അപ്പോൾ സ്വാർത്ഥ അനുമാനം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അനുമാനിക്കുകയാണെങ്കിൽ അതിനെ സ്വാർത്ഥ അനുമാനം എന്ന് പറയും. സിമ്പിൾ അല്ലേ? സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാർമേഘം മൂടി നിൽക്കുന്നു, മഴ പെയ്യാൻ പോവുകയാണ്, ഓക്കെ ഓക്കെ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞു, നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ അതിനെ സ്വാർത്ഥ അനുമാനം എന്ന് പറയും, റൈറ്റ്? വെൻ എ പേഴ്സൺ വാണ്ട്സ് ടു ഇൻഫർ സംതിങ് ഫോർ ഹിംസെൽഫ്, ഇറ്റ് ഈസ് കോൾഡ് സ്വാർത്ഥ അനുമാന. ദെയർഫോർ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻഫറൻസ് ഫോർ വൺസ് ഓൺ കൺവിക്ഷൻ, സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇൻഫറൻസ് ആണ് സ്വാർത്ഥ അനുമാനം. എ പേഴ്സൺ ഹു പെർസീവ് എ പാച്ച് ഓഫ് സ്മോക്ക് റിമെമ്പേഴ്സ് ദാറ്റ് ദർ ഇസ് ആൻ യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ഫൈനലി ഇൻഫേഴ്സ് ദാറ്റ് ദർ ഈസ് ഫയർ ഇൻ ദി ഹിൽ. നമ്മൾ വഴി കൂടെ പോയപ്പോൾ ഈ ഒരു പുക ഉയരുന്നുണ്ട്, പുക ഉയരുന്നത് കണ്ടു, അപ്പോൾ ഈ പുകയും ഫയറും തമ്മിൽ അവിടെ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് എന്തായാലും അവിടെ തികത്തിയിട്ടുണ്ടാവും എന്ന് അനുമാനിക്കുകയാണ്, സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാർത്ഥ അനുമാനമാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പരാർത്ഥ അനുമാനം എന്ന് പറയും. ഓക്കെ, ആൻ ഇൻഫറൻസ് ഈസ് സെഡ് ടു ബി പരാർത്ഥ അനുമാന വെൻ ആൻ ഇൻഫറൻസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു കൺവിൻസ് അതേഴ്സ്. ഇതേ കാര്യം നമ്മളിപ്പോൾ പുക ഉയർന്നത് കണ്ടു, നമ്മൾ ഓടിപ്പോയിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് ഇത് നോക്ക് അവിടെ നിന്ന് തീകത്തിയിട്ടുണ്ട്, പുക ഉയരുന്ന കണ്ടില്ലേ, സോ പുക ഉയരുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും തീകത്തിയിട്ടുണ്ടാവണം, ബിക്കോസ് നമ്മൾ എപ്പോഴും പുക ഉയർന്ന് കാണുന്നിടത്തൊക്കെ തീയുണ്ടല്ലോ, സോ ഇവിടെ തീ കത്തിയിട്ടുണ്ട് നമുക്ക് പോയി അണയ്ക്കാം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പരാർത്ഥ അനുമാനമാണ്. ഓക്കെ, സ്വാർത്ഥ അനുമാനം സ്വയം മനസ്സിലാക്കാൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പരാർത്ഥ അനുമാനം എന്ന് പറയും. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, സൈക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്വാർത്ഥ അനുമാനം ആൻഡ് പരാർത്ഥ അനുമാനം. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് വ്യാപ്തി, വ്യാപ്തിയെ ബേസ് ചെയ്തുകൊണ്ട് പൂർവ്വവാദ ഇൻഫറൻസ്, ശേഷവാദ ഇൻഫറൻസ്, സാമാന്യതോ ദൃഷ്ട ഇൻഫറൻസ് എന്ന് പറയും. സോ ഫസ്റ്റ് വൺ ഈസ് പൂർവ്വവാദ്. പൂർവ്വവാദം എന്ന് പറഞ്ഞാൽ പൂർവം എന്ന് പറയുമ്പോൾ മലയാളം മീനിങ് എന്താ? പൂർവം, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ്, ശേഷം നടന്നതിന് ശേഷം, റൈറ്റ്? അങ്ങനെ തന്നെ ഓർത്താൽ മതി, സെയിം തിങ്. പൂർവവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പെർഫെക്റ്റ് ആണ്, അതായത് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാർമേഘം മൂടി നിൽക്കുന്നു, അതായത് അതിനർത്ഥം എന്താണ്? മഴ പെയ്യും. ഓക്കെ, മഴ പെയ്യാൻ പോവുകയാണ് എന്ന് അസ്യൂം ചെയ്താൽ അത് പൂർവവാദമാണ്, ബിക്കോസ് ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെ പൂർവവാദ ഇൻഫറൻസ് എന്ന് പറയും. സോ വെയർ ദി ഇഫക്റ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ദി കോസ് ഫ്രം ദി സ്പെസിഫിക് ഹൈറ്റ് ഡെൻസിറ്റി എക്സെട്ര എക്സെട്ര ഓഫ് ക്ലൗഡ്സ് വി ക്യാൻ ഇൻഫർ ദാറ്റ് ഇറ്റ് വിൽ ബി റെയിനിങ്. ഓക്കെ, കാർമേഘം മൂടി നിൽക്കുന്നത് കാണുന്നു,
മഴ പെയ്യും എന്ന് ഇൻഫർ ചെയ്യാം. ഇത് പൂർവ്വവാദമാണ്. അപ്പൊ ശേഷവാദം എന്തായിരിക്കും? ഇതേ രീതി ചിന്തിക്കുക, നമ്മൾ വീട്ടിൽ നിന്നും രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി, ഇന്ന് രാവിലെ എണീറ്റവർക്കൊക്കെ അത് ഫീൽ ചെയ്തതാണ്. രാവിലെ എണീറ്റ മഴയൊന്നുമില്ല, പക്ഷേ തറയൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്, റൈറ്റ്? എല്ലായിടവും നനഞ്ഞു കിടക്കുവാണ്. അതിൽ നിന്ന് ഇൻഫർ ചെയ്യാം ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. സോ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഇൻഫർ ചെയ്യുന്നത്, സംഭവിക്കുന്നതിന് മുമ്പല്ല. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇൻഫറൻസ്. അങ്ങനെ ഇൻഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ശേഷവാദം എന്ന് പറയും. പൂർവ്വവാദം എന്താണ്? സംഭവിക്കുന്നതിന് മുമ്പ്. ശേഷവാദം എന്താണ്? സംഭവിച്ചതിന് ശേഷം, റൈറ്റ്? സോ വേർ ദി കോസ് ഈസ് ഇൻഫേർഡ് ഫ്രം ദി ഇഫക്റ്റ്, ലൈക്ക് ഫുൾനെസ് ഓഫ് റിവർ, റിവർ കവിഞ്ഞൊഴുകുകയാണ്, അല്ലെങ്കിൽ എക്സസ് വാട്ടർ അവിടെ ഉണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്താ മനസ്സിലാകുക? അല്ലെങ്കിൽ തറയൊക്കെ നനഞ്ഞു കിടക്കുകയാണ്, ഇതൊക്കെ കാണുമ്പോൾ എന്താ മനസ്സിലാകുക? മഴ പെയ്തിട്ടുണ്ട്, ഓൾറെഡി മഴ പെയ്തിരുന്നു. ഇങ്ങനെയുള്ള തിരിച്ചറിവിനെയാണ് ശേഷവാദ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് സാമാന്യതോ ദൃഷ്ട ഇൻഫറൻസ്. സാമാന്യതോ ദൃഷ്ട, അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് സാമാന്യതോ ദൃഷ്ട. അതായത് ജനറലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്, അതായത് നമ്മൾ രാവിലെ എണീറ്റപ്പോ സൂര്യന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈസ്റ്റിലായിരുന്നു, ഉച്ചയായപ്പോൾ അത് നമ്മുടെ തലയ്ക്ക് മുകളിലെത്തി. അപ്പൊ നമുക്ക് എന്താ ജനറലി അസ്യൂം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ സൂര്യന്റെ പൊസിഷൻ മാറിയതിനർത്ഥം സൂര്യൻ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, സൺ ടു ചേഞ്ച് ഇറ്റ് പൊസിഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഒരു കൺക്ലൂഷനെയാണ് നമ്മൾ സാമാന്യ ദൃഷ്ട എന്ന് പറയുന്നത്. ജനറലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്, ഇത് കാണുന്നതിൽ നിന്ന് നമുക്ക് എന്താ തിരിച്ചറിയാൻ സാധിക്കുക? ഇത് കാണുന്നതിൽ നിന്നും സൂര്യന് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനെയാണ് സാമാന്യ ദൃഷ്ട, ബിക്കോസ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യമല്ല, അതേപോലെ നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനെയാണ് സാമാന്യ ദൃഷ്ട എന്ന് പറയുന്നത്. ക്യാൻ ബി ടേംഡ് ആസ് ജനറലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് സംതിങ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ഡ്യൂ ടു മൂവ്മെന്റ്, ലൈക്ക് ദി സൺ ടു ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ, ദെയർ ഫോർ ദി സൺ ടു ഹാസ് മൂവ്മെന്റ്, ഓൾഡോ ദി മൂവ്മെന്റ് ഹാസ് നോട്ട് സീൻ. നമ്മൾ കണ്ടിട്ടില്ല, ബാക്കി രണ്ടിനും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ശേഷവാദമായാലും പൂർവ്വവാദമായാലും നമ്മൾ കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിന്റെ പൊസിഷൻ മാറുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ, മൂവ്മെന്റ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മൂവ്മെന്റ് കാണാതെ അത് മൂവ് ചെയ്യുവാണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് സാമാന്യതോ ദൃഷ്ടയാണ്. ഓക്കെ, സോ അഞ്ച് ടൈപ്പ് ഓഫ് പ്രമാണ ക്ലിയർ ആണോ? സോറി, അഞ്ച് ടൈപ്പ് ഓഫ് അനുമാന ക്ലിയർ ആണോ? അഞ്ച് ടൈപ്പ് നമ്മൾ പറഞ്ഞത് സ്വാർത്ഥ അനുമാന, പരാർത്ഥ അനുമാന, പൂർവവാദ്, ശേഷവാദ്, സാമാന്യതോ ദൃഷ്ട. ക്ലിയർ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണേ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻഡക്ഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതായത് അനുമാനയെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, കേവലാൻവയി, കേവല വ്യതിരേകി, ആൻഡ് അന്വയ വ്യതിരേകി. ഇതാണ് ക്ലാസിഫിക്കേഷൻ, കേവലാൻവയി, കേവല വ്യതിരേകി, ആൻഡ് അന്വയ വ്യതിരേകി. സോ കേവലാൻവയി ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, വെൻ വ്യാപ്തി ബിറ്റ്വീൻ ദി മിഡിൽ ടേം ആൻഡ് മേജർ ടേം ഇസ് ഡിറൈവ്ഡ് ഫ്രം യൂണിഫോം എഗ്രിമെന്റ് ഇൻ പ്രസൻസ് അലോൺ, ഇറ്റ് ഈസ് കോൾഡ് കേവലാൻവയി ഇൻഫറൻസ്. അതായത് മേജർ ടേം, മിഡിൽ ടേം, മേജർ ടേം എന്നുള്ള റിലേഷൻ പ്രസൻസിലാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിൽ എളുപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ കേവലാൻവയി ഇൻഫറൻസ് എന്ന് പറയാം. അതായത് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങനെയാണെങ്കിൽ അത് കേവലാൻവയി ആണ്. എക്സാമ്പിൾ തരാം, ക്ലിയർ ആവും. ഓൾ നോബിൾ ഒബ്ജക്ട്സ്, ഓൾ നോബിൾ ഒബ്ജക്ട്സ് ആർ നെയ്മബിൾ. ഓക്കെ, ഓൾ നോബിൾ ഒബ്ജക്ട്സ് ആർ നെയ്മബിൾ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുന്നത് ഇതൊരു എ ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് പ്രപ്പോസിഷൻ ആണ്. ദി പോട്ട് ഈസ് എ നോബിൾ ഒബ്ജക്ട്സ്, എഗെയിൻ പോസിറ്റീവ് ആണ്. ദി പോട്ട് ഈസ് എ നോബിൾ ഒബ്ജക്ട്, ഐ ടൈപ്പ് ആണ്. സോ ഇറ്റ് ഇസ് എഗെയിൻ പോസിറ്റീവ്, ദെയർ ഫോർ ദി പോട്ട് ഈസ് നെയ്മബിൾ. സംഭവിച്ചിരിക്കുന്നത് എന്താ? ഈ ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് പോസിറ്റീവ്സ് പറഞ്ഞുകൊണ്ടാണ്. അതായത് മേജർ ടേമും മിഡിൽ ടേമും തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ്സ് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, ഏതാണ് ഇതിൽ മേജർ ടേം? ഒന്നുകൂടി നമുക്ക് നോക്കിയേക്കാം, മേജർ ടേം ഏതാണ്? മേജർ ടേം എന്ന് പറയുന്നത് നമ്മളുടെ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ്, നെയ്മബിൾ.
ഓക്കെ, ഇതാണ് നമ്മളുടെ മേജർ തേം. സോ മേജർ തേം വന്നിരിക്കുന്ന പ്രെമിസ്, സി ഫസ്റ്റ് പ്രെമിസ്, ഇതാണ് നമ്മുടെ മേജർ പ്രെമിസ്. മേജർ പ്രെമിസിൽ നോബിൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ തേം ആണ്. ദെൻ നെയ്മബിൾ എന്ന് പറയുന്നത് നമ്മുടെ മേജർ തേം ആണ്. ഇവ തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവിലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ കേവലാൻവയി ഇൻഫറൻസ് എന്ന് പറയും. ഇത്രയൊന്നും ആവശ്യമില്ല, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ അതിനെ കേവലാൻവയി എന്ന് പറയാം. അപ്പോൾ കേവല വ്യതിരേഖ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്. നെഗറ്റീവ് റിലേഷനിലാണ്, ആബ്സെൻസിലാണ് കണക്ഷൻ നടന്നിരിക്കുന്നതെങ്കിൽ, വെൻ ദി വ്യാപ്തി ബിറ്റ്വീൻ മിഡിൽ ആൻഡ് മേജർ ടേം ഇസ് ഡിറൈവ്ഡ് ഫ്രം യൂണിഫോം എഗ്രിമെന്റ് ഇൻ ആബ്സെൻസ് അലോൺ. ഓക്കെ, നമുക്ക് ഇവിടെ ഈ മിഡിൽ ആൻഡ് മേജർ ടേം നമുക്ക് ഐഡന്റിഫൈ ചെയ്താലോ. എക്സാമ്പിൾ, വാട്ട് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അദർ എലമെന്റ്സ് ഹാസ് നോ സ്മെൽ, എർത്ത് ഹാസ് സ്മെൽ, സോ ദെയർ ഫോർ എർത്ത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അദർ എലമെന്റ്സ്. അപ്പോൾ നമ്മളുടെ മേജർ ടേം എന്താണ്? അദർ എലമെന്റ്സ് ആണ് നമ്മളുടെ മേജർ ടേം, റൈറ്റ്? ഈ അദർ എലമെന്റ്സ് വന്നിരിക്കുന്ന ആദ്യത്തെ പ്രെമിസിലാണ്, അതാണ് നമ്മളുടെ മേജർ പ്രെമിസ്, അദർ എലമെന്റ്സ്. ഓക്കെ, ദെൻ നമ്മുടെ മിഡിൽ ടേം എന്താണ്? കൺക്ലൂഷനിൽ വരാതെ എന്നാൽ രണ്ട് പ്രെമിസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേം. ഓക്കെ, സോ വാട്ട് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അദർ എലമെന്റ്സ് എന്നുള്ളതാണ്. ഹാസ് നോ സ്മെൽ, സ്മെൽ എന്നുള്ളതാണ് അവിടെ നമ്മളുടെ മിഡിൽ ടേം, റൈറ്റ്? സോ ഈ സ്മെല്ലും അദർ എലമെന്റ്സും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നെഗറ്റീവിലാണ്, നോ മൈനസ് ആണ്, റൈറ്റ്? വാട്ട് ഈസ് നോ ഡിഫറെൻറ്റ് ഫ്രം അദർ എലമെന്റ്സ് ഹാസ് നോ സ്മെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ ടൈപ്പ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ യു ക്യാൻ സേ നെഗറ്റീവ് റിലേഷൻ പറഞ്ഞുകൊണ്ടാണ് കൺക്ലൂഷനിലേക്ക് പോയിരിക്കുന്നത്. അത്തരത്തിൽ നോ പറഞ്ഞുകൊണ്ട് കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ കേവല വ്യതിരേകി ഇൻഫറൻസ് എന്ന് പറയും. കേവല വ്യതിരേകി ഇൻഫറൻസ്. മൂന്നാമത്തെ ടൈപ്പാണ് അൻവേ വ്യതിരേകി. അതായത് പോസിറ്റീവിലും ആബ്സെൻസിലും, അതായത് പ്രസൻസിലും ആബ്സെൻസിലും നമുക്ക് ഒരേ കൺക്ലൂഷനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അതിനെ അൻവേ വ്യതിരേകി എന്ന് പറയും. സോ വെൻ ദി മിഡിൽ ടേം ഇൻ ആൻ ഇൻഫറൻസ് ഈസ് ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദി മേജർ ടേം. പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അൻവേ വ്യതിരേകി ഇൻഫറൻസ് എന്ന് പറയാം. സോ ലെറ്റ്സ് സീ, മേജർ ടേം ഏതാണ്? ആദ്യത്തെ എക്സാമ്പിളിൽ ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫിയറി, ദി ഹിൽ ഈസ് സ്മോക്കി, സോ ദെയർ ഫോർ ഹിൽ ഈസ് ഫിയറി. ഫിയറി എന്ന് പറയുന്നതാണ് നമ്മളുടെ മേജർ തേം. എൻഡിൽ വരുന്ന കൺക്ലൂഷന്റെ പെഡിക്കേറ്റ്, അതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചർസ് പറഞ്ഞിട്ടുണ്ട്. കൺക്ലൂഷന്റെ പെഡിക്കേറ്റ് ആണ് നമ്മളുടെ മേജർ തേം. സോ ഈ മേജർ തേം വരുന്ന പ്രെമിസ് കണ്ടോ, ഇതാണ് ഫിയറി വന്നിരിക്കുന്ന പ്രെമിസ്. അവിടെ ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫിയറി പോസിറ്റീവ്ലി ആണല്ലോ. ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫിയറി, ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ്ലി ആണ്. അതായത് ദിസ് ഈസ് എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷനിലേക്ക് പോകുന്നു. കൺക്ലൂഷൻ എന്താണ്? ഹിൽ ഈസ് ഫിയറി, കിട്ടി. ഇനി സെക്കൻഡ് നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് ഫിയറി എന്നാണ്, ഹിൽ ഈസ് ഫിയറി എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. എന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കി, നോ നോൺ ഫിയറി ഒബ്ജക്ട്സ് ആർ സ്മോക്കി, നോൺ ഫിയറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് സ്മോക്കി അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു, റൈറ്റ്? സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ടൈപ്പ് ആണ്, കണക്ട് ചെയ്യാതെ നോൺ ഫിയറി ഒബ്ജക്ട്സിനെ സ്മോക്കിയിൽ ഉൾപ്പെടുത്താതെയാണ് നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആബ്സെൻസിൽ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്, പ്രസൻസിലും കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടും രണ്ടിടത്തും നമുക്ക് ഒരേ കൺക്ലൂഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് അൻവയ വ്യതിരേകി ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ത്രീ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് അനുമാനം. ഓക്കെ, മൂന്ന് ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തേത് കേവലാൻവയി, അതായത് പോസിറ്റീവ് റിലേഷനിലൂടെയാണ് കൺക്ലൂഷനിലേക്ക് പോകുന്നതെങ്കിൽ അത് കേവലാൻവയി. നെഗറ്റീവ് റിലേഷനിലൂടെയാണ് കൺക്ലൂഷനിലേക്ക് പോകുന്നതെങ്കിൽ അത് കേവല വ്യതിരേകി. പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്ക് ഒരേ കൺക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അൻവേ വ്യതിരേകി എന്ന് പറയാം. ക്ലിയർ? ശരി, ഓക്കെ. സോ നമ്മളുടെ രണ്ട് പ്രമാണസ് കഴിഞ്ഞു, ഒന്ന് പ്രത്യക്ഷ, രണ്ട് അനുമാന. നമ്മൾ മൂന്നാമത്തെ പ്രമാണയിലേക്ക് പോകുന്നു, കമ്പാരിസൺ ഓർ ഉപമാന. ഉപമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി
ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി നോളജ് ഡിറൈവ്ഡ് ഫ്രം സിമിലാരിറ്റി. ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന നോളജിനെയാണ് ഉപമാന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി തേർഡ് സോഴ്സ് ഓഫ് വാലിഡ് നോളജ്. ഉപ് മീൻസ് സിമിലാരിറ്റി, മന മീൻസ് നോളജ്. നോളജ് ഡിറൈവ്ഡ് ഫ്രം സിമിലാരിറ്റി, ഒരുപോലെ ഇരിക്കുന്ന വസ്തുക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോളജ് നേടിയെടുക്കുകയാണെങ്കിൽ അതിനെ ഉപമാന എന്ന് പറയും. സോ ഹെൻസ് ഉപമാന ഇസ് ഡിറൈവ് ഡെറിവേറ്റീവ്ലി മീൻസ് നോളജ് ഓഫ് ദി സിമിലാരിറ്റി ബിറ്റ്വീൻ ടു തിങ്സ്. കീപ് ഇൻ മൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അനുമാന ആൻഡ് ഉപമാന. അനുമാനം ഉപമാനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപമാനം എന്താണ്? നമ്മളുടെ തോന്നലാണ്, റൈറ്റ്? എനിക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു രാജാവിനെ കാണുമ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ ചന്ദ്രനെ പോലെ ഉപമിക്കാം, അതെന്റെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാം, മറ്റൊരാൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ഇദ്ദേഹത്തിന് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നാം, അത് മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് ഉപമാനയിൽ വരുന്നത്. വേറെ അനുമാനം എന്താണ്? അനുമാനം റിയൽ ആണ്. കാർമേഘം മൂടിയിരിക്കുന്നുണ്ടെങ്കിൽ മഴ പെയ്യും എന്നുള്ളത് ഞാൻ ചിന്തിച്ചാലും മറ്റൊരാൾ ചിന്തിച്ചാലും ഒരേ രീതിയിലായിരിക്കും. അങ്ങനെയുള്ള നോളജാണ് അനുമാനം. പക്ഷേ ഉപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ സെൻട്രിക് ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് ഉപമാനം വരുന്നത്. യു ക്യാൻ സീ ദി എക്സാമ്പിൾ. അനുമാന ടോക്സ് അബൌട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ട്രൂത്ത്. ഓക്കെ, സ്മോക്ക് ഈസ് പ്രസന്റ് ഇൻ ഫയർ ഫോൾസ് അക്രോസ് ദി ഗ്ലോബ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് പുക വരും, തീ ഉണ്ടെങ്കിൽ പുക വരും. അങ്ങനെ പറയുന്നത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്, അതെല്ലായിടത്തും ഒരേ രീതിയിൽ കാണും. പക്ഷേ വേറെ ഉപമാന ഈസ് ബേസ്ഡ് ഓൺ അനലോജി ആൻഡ് മേ നോട്ട് ബി ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ട്രൂത്ത് ബട്ട് ബേസ്ഡ് ഓൺ അവർ തോട്ട്സ്. നമ്മളുടെ കമ്പാരിസൺ ആണ്, നമ്മൾ ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് തോന്നുന്ന നോളജാണ്, അതാണ് ഉപമാന. ദാറ്റ് മേ നോട്ട് ബി യൂണിവേഴ്സലി ആപ്ലിക്കബിൾ, എല്ലായിടത്തും അത് സ്റ്റാൻഡ് ചെയ്യില്ല. പക്ഷേ വെൻ ഇറ്റ് ഇസ് അനുമാന, എല്ലായിടത്തും ഒരേപോലെ സ്റ്റാൻഡ് ചെയ്യാം, ഉപമാന സ്റ്റാൻഡ് ചെയ്യില്ല. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അനുമാന ആൻഡ് ഉപമാന. ഓക്കെ, ഉപമാനയുടെ കോമ്പോണൻസ് ഒന്ന് ഓർത്തേക്കുക. ഉപമേയം, ഉപമാനം ആൻഡ് സാമാന്യം. സബ്ജക്റ്റിനെ നമ്മൾ ഉപമാനം എന്ന് പറയും. അതായത് സബ്ജക്ട് ഓഫ് കമ്പാരിസൺ ഈസ് ഫോർമലി കോൾഡ് ഉപമാനം, സോറി, സബ്ജക്ട് ഓഫ് കമ്പാരിസൺ ഈസ് ഫോർമലി കോൾഡ് ഉപമേയം. നമ്മൾ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്ന ആ സബ്ജക്റ്റിനെ ഉപമേയം എന്ന് പറയും. എന്തുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെയാണ് ഉപമാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് തിരിഞ്ഞു പോയി. ഉപമേയം സബ്ജക്റ്റ്, ഉപമാനം ഒബ്ജക്റ്റ്, ആൻഡ് ആട്രിബ്യൂട്ട്സ് ആർ കോൾഡ് സാമാന്യ. അതിനെ എങ്ങനെയാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഏത് രീതിയിലാണോ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് സാമാന്യ എന്ന് പറയുന്നത്. സോ മൂന്ന് കോമ്പോണൻസ് ആണ് ഉപമാനയ്ക്കുള്ളത്: ഉപമേയം, ഉപമാനം ആൻഡ് സാമാന്യം. ഇതൊന്ന് ഓർത്തേക്ക. നൗ, സോ അത്രയേ ഉള്ളൂ ഉപമാനയെ പറ്റി അധികം ഒന്നും പറയാനുള്ളൂ. ഉപമാനം എന്താണെന്ന് മനസ്സിലാക്കുക, ദെൻ ഉപമാനയുടെ കോമ്പോണൻസും ഒന്ന് ഓർക്കുക. ഇനി നമ്മൾ പോകുന്നത് വേഡിലേക്കാണ്, അതായത് ശബ്ദം. ശബ്ദ പ്രമാണം എന്ന് പറയും. ശബ്ദ മീൻസ് റിലേയിങ് ഓൺ വേഡ് ഫോർ ടെസ്റ്റിമോണി ഓഫ് പാസ്റ്റ് ഓർ പ്രസന്റ് റിലയബിൾ എക്സ്പെർട്സ്. ആളുകളുടെ വാക്കുകളിൽ വിശ്വസിക്കുക, അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് ശബ്ദം എന്ന് പറയുന്നത്. സോ ദി റിലയബിലിറ്റി ഓഫ് സോഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആരാണോ ഇത് പറയുന്നത്, അദ്ദേഹത്തിനാണ്, അദ്ദേഹം ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെങ്കിൽ ആ നോളജ് നമുക്ക് വിശ്വസിക്കാം. സോ ലെജിറ്റിമേറ്റ് നോളജ് ക്യാൻ ഓൺലി കെയിം ഫ്രം ദി ശബ്ദ ഓഫ് റിലയബിൾ സോഴ്സസ്. അത് എഴുതി വെച്ചിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അത് പറയുന്ന വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ആ നോളജിനെ വിശ്വസിക്കാം. അതാണ് ശബ്ദയുടെ സ്പെഷ്യാലിറ്റി. അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ, ഇറ്റ് ഇസ് ദി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ്. ന്യായ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം നാലാമത്തെ വാലിഡ് സോഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നത് ശബ്ദയാണ്. ഓക്കെ, ആപ്തവാക്യാസ് എന്നൊക്കെ പറയില്ലേ, റിലയബിൾ എക്സ്പെർട്ടൻസ് എന്നുള്ള നോളജിനെയാണ് ആപ്തവാക്യ എന്ന് പറയുന്നത്. ഇതെല്ലാം ശബ്ദയുടെ ഭാഗമാണ്. ഓക്കെ, ശബ്ദയിൽ ശബ്ദയുടെ ഡിഫറൻറ്റ് എലമെന്റ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ആകാംക്ഷയാണ്. ശബ്ദ എന്ന് പറയുന്ന ഈ ശബ്ദ പ്രമാണയ്ക്ക് വാലിഡിറ്റി വരണമെങ്കിൽ ഈ പറയുന്ന കോമ്പോണൻസ് ഉണ്ടാവണം. അതായത് ഉപയോഗിക്കുന്ന വേഡുകൾ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കണം. അതായത് ആകാംക്ഷയോട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ട്സ് ഓഫ് എൻക്വയറി. സോ ഇറ്റ് ഈസ് ദി മ്യൂച്വൽ ഇംപ്ലിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ഓഫ് വേർഡ്സ് ടു ബിക്കം ഒബ്ജക്ട്സ് ഓഫ് എൻക്വയറി. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. അതാണ് ആകാംക്ഷ. അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നായിരിക്കണം. ഇതാണ് ആകാംക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, യോഗ്യത. യോഗ്യത എന്ന് പറഞ്ഞാൽ ദി വേർഡ്സ് ഷുഡ് പൊസസ് ദി ഫിറ്റ്നസ് ടു കൺവേ ദി സെൻസ് ആൻഡ് ഷുഡ് നോട്ട് കോൺട്രാഡിക്ട് വിത്ത് ദി മീനിങ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏത് അർത്ഥത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നമ്മളൊരു വിഷമം പറയാൻ വേണ്ടി ഒരിക്കലും സന്തോഷിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കില്ലല്ലോ. സോ വിഷമമാണെങ്കിൽ വിഷമം കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് യോഗ്യത. ഓക്കെ,
സന്നിധി. സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി തേർഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഈസ് ദി ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് വേർഡ്സ് ടു വൺ അനദർ. അതായത് നമ്മൾ പറയുമ്പോൾ അടുപ്പിച്ച് പറയേണ്ട വാക്കുകൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതേണ്ട വാക്കുകൾ ഒരുമിച്ച് തന്നെ വരണം. അതാണ് ക്ലോസ് പ്രോക്സിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി വേർഡ്സ് മസ്റ്റ് ബി സ്പോക്കൺ ഇൻ ക്വിക്ക് സസഷൻ വിത്തൗട്ട് എനി ലോങ് ഇന്റർവെൽസ്. ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് പറഞ്ഞാൽ ആ കൺവേ ചെയ്ത മീനിങ് തന്നെ തെറ്റായിരിക്കും. ബ്രിങ് എ കൗ എന്ന് പറയുന്ന നേരം ബ്രിങ് ആദ്യം പറഞ്ഞു, എന്നിട്ട് പുള്ളി അവിടെ ആലോചിച്ചിരിക്കുകയാണ്. ഏ വീണ്ടും കുറേ നേരം ആലോചിച്ചിരിക്കുകയാണ്. അതിനുശേഷം അപ്പോഴേ അദ്ദേഹം വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ്സിന് ക്ലോസ് പ്രോക്സിമിറ്റി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ദെൻ താത്പര്യ. താത്പര്യ എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് ദി സെന്റൻസ് ഡിപെൻഡ്സ് അപ്പോൺ ദി പർപ്പസ്. പർപ്പസ് നോട്ട് ഓൺ ദി ലിറ്ററൽ മീനിങ്. പർപ്പസ് ആണ് ഇത്. ഇത് ഡിപെൻഡ് അപ്പോൺ ദി പർപ്പസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കണം വേർഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്തിപ്പോൾ കൺവേ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഇന്റൻഷൻ ഓഫ് ദി സ്പീക്കർ ഈസ് റെലവൻറ്റ്. സ്പീക്കർ എന്തിനു വേണ്ടിയാണ് അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതാണ് താല്പര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നാല് എലമെന്റ്സ് ആണ് ഇവിടെ വേണ്ടത്. ഒന്ന് ആകാംക്ഷ, രണ്ട് യോഗ്യത, ദെൻ സന്നിധി ആൻഡ് താല്പര്യം. സോ ഇത്രയുമാണ് വേർഡിനെ പറ്റി. വേർഡിന് എഗെയിൻ ശബ്ദപ്രമാണിയെ വീണ്ടും നമുക്ക് രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നടത്താം. ഒന്നാമത്തേത് ഓൺ ദി ബേസ് ഓഫ് സോഴ്സ്. നമ്മൾ എവിടെ നിന്നാണ് ഇത് വായിക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ശബ്ദപ്രമാണിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് വൈദിക ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൗകിക. വൈദിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലാണ്. അതായത് വേദ വായിച്ച് നേടിയെടുക്കുന്ന നോളജ് ആണെങ്കിൽ അതിനെ വൈദിക എന്ന് പറയും. വേദയിൽ നിന്നല്ലാതെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ ലൗകിക എന്ന് പറയും. ആൻഡ് വേദ എങ്ങനെ കരുതുന്നത്, വേദ ഗോഡ് തന്നായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വേദയിലുള്ള നോളജ് ഇൻഫാലിബിൾ ആണ്, തെറ്റില്ലാത്ത നോളജായിട്ട് ന്യായ ഫിലോസഫി അംഗീകരിക്കുന്നു. ഓക്കെ, സോ ദി വൈദിക ടെസ്റ്റിമോണി ഈസ് പെർഫെക്റ്റ് ആൻഡ് ഇൻഫാലിബിൾ ബിക്കോസ് ദി വേദാസ് ആർ സ്പോക്കൺ ബൈ ഗോഡ്. വൈദിക ഓർ സ്ക്രിപ്ചറൽ ടെസ്റ്റിമോണി ഇസ് ദസ് പെർഫെക്റ്റ് ഓർ ഇൻഫാലിബിൾ ബൈ ദി വെരി നേച്ചർ. അതായത് ഈ ഒരു ഫിലോസഫി പ്രകാരം അങ്ങനെ വിശ്വസിക്കുന്നത്, വൈദികയാണെങ്കിൽ അത് ട്രൂ നോളജ് ആണ്, അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഒന്നും ആവശ്യമില്ല, വേദയിൽ നിന്നുള്ള നോളജ് ആണ്. എന്നാൽ ലൗകികയാണെങ്കിൽ സെക്യുലാർ തോട്ടാണ്, സാധാരണക്കാർ പറയുന്നതാണ്, അവരുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ചായിരിക്കും. ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി. ഇപ്പോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഫാമർ അദ്ദേഹത്തിന് ഫാമിംഗ് നേച്ചറിനെ പറ്റി പറയുവാണ്, ഫാമിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാസ് തരുവാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം, ബിക്കോസ് ഹീസ് ആൻ എക്സ്പെർട്ട് ഇൻ ഇറ്റ്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ലൗകിക ശബ്ദ പ്രമാണയ്ക്ക് വാലിഡിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമതായിട്ട് വൈദിക ആൻഡ് ലൗകിക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ബേസ് ഓഫ് ഒബ്ജക്ട്. എന്തിനു വേണ്ടി ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണെങ്കിൽ ദൃഷ്ടത ആൻഡ് അദൃഷ്ടതയാണ്. ദൃഷ്ടത ആൻഡ് അദൃഷ്ടത, അതായത് പെർസിപ്റ്റബിൾ ഒബ്ജക്ട്സ് ആൻഡ് നോൺ പെർസിപ്റ്റബിൾ ഒബ്ജക്ട്സ്. സോ പെർസിപ്റ്റബിൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ദി ഫസ്റ്റ് വൺ ഡീൽസ് വിത്ത് പെർസിപ്റ്റബിൾ ഒബ്ജക്ട്സ് ഇൻ വിച്ച് വി ഇൻക്ലൂഡ് ട്രസ്റ്റ്വർത്തി അസേഷൻ ഓഫ് ഓർഡിനറി പേഴ്സൺസ് സെയിംസ് ആൻഡ് സ്ക്രിപ്ചേഴ്സ്. ഫോർ ഇൻസ്റ്റൻസ് വി ക്യാൻ ടോക്ക് അബൌട്ട് അസേഷൻ ഓഫ് റിലയബിൾ ഫാമർ റിഗാർഡിംഗ് പ്രോപ്പർ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്. അത് ദൃഷ്ടത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ നോളജ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഈ പറയുന്ന കാര്യം നമുക്ക് കണ്ടറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റുന്ന ഇതിനെ പറ്റിയാണെങ്കിൽ അത് ദൃഷ്ടതയാണ്. സോ ഇപ്പോൾ ഫാമിംഗ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ക്രോസ്ചെക്ക് ചെയ്യാം, കണ്ടറിയാം, തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം. അത്തരത്തിലുള്ള നോളജ് ആണെങ്കിൽ അതിനെ പെർസിപ്റ്റബിൾ ഒബ്ജക്ട്സ് എന്ന് പറയും. ദൃഷ്ടത, അദൃശ്യവും ദൃശ്യവും ഇല്ലേ, അത് തന്നെ. കാണാൻ പറ്റുന്നതാണെങ്കിൽ ദൃഷ്ടത, കാണാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും, ലൈക്ക് ചിലപ്പോൾ അദൃഷ്ടത റിലേറ്റ്സ് ടു ഇൻപെർസിബിളബിൾ ഒബ്ജക്ട്സ് സച്ച് ആസ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കോമൺ മാൻ, സെയിൻസ് ഓർ റിലീജിയസ് ടെക്സ്റ്റ്, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സയന്റിസ്റ്റ് കൺസേണിങ് ആറ്റംസ്, ബിലീഫ്സ് ഓഫ് റിലീജിയസ് ടെക്സ്റ്റ്. ഇവയൊന്നും നമുക്ക് കണ്ട് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവയെല്ലാം അദൃശ്യമാണ്. അദൃശ്യമായതുകൊണ്ട് അവയെ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അതുവേ നമുക്ക് ആ ഒരു റിലയബിൾ എക്സ്പെർട്ടിനെ വെച്ചുകൊണ്ട് വിശ്വസിക്കാം എന്ന് പറയുന്നതാണ് അദൃഷ്ടത. അതായത് ദൃഷ്ടതയാണെങ്കിൽ കണ്ട് ചോദ്യം ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കണ്ടു തിരിച്ചറിയാൻ സാധിക്കും, എന്നാൽ അദൃഷ്ടതയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടു തിരിച്ചറിയാൻ സാധിക്കില്ല. അതിനകത്താണ് റിലീജിയനും റിലീജിയസ് ടെക്സ്റ്റും സയൻസിന്റെ വാക്കുകളും ഒക്കെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് അദൃഷ്ടത. സോ ഇസ് ഇറ്റ് ക്ലിയർ? കുറച്ച് ടൈപ്സ് അവിടെ ഉണ്ട്, ആ ടൈപ്സ് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ശബ്ദപ്രമാണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ശബ്ദപ്രമാണയുടെ എലമെന്റ്സ് പറഞ്ഞപ്പോൾ ആകാംക്ഷ, യോഗ്യത, സന്നിധി ആൻഡ് താല്പര്യമാണ് അതിന്റെ എലമെന്റ്സ്. ദെൻ ശബ്ദപ്രമാണയുമായി ബന്ധപ്പെട്ട് രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
ഒന്നാമത്തെ ക്ലാസ്സിഫിക്കേഷൻ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വേദയിൽ നിന്നുള്ള നോളജ് ആണെങ്കിൽ വേദിക എന്നും, അല്ലാത്ത നോളജ് ആണെങ്കിൽ, അല്ലാത്ത ശബ്ദ പ്രമാണിയാണെങ്കിൽ ഇതിനെ സെക്യുലാർ ഓർ ലൗകിക എന്നും പറയും. വേദയിലെ ഇൻഫാലിബിൾ ആയിട്ട് കരുതുന്നു, ലൗകികയെ ഫാലിബിൾ ആയിട്ട് കാണുന്നു. ബിക്കോസ് ലൗകിക സാധാരണക്കാർ പറയുന്നതാണ് തെറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ദെൻ ഇനി ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് രീതിയിലുള്ള ശബ്ദ പ്രമാണിയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ദൃഷ്ടതയും അദൃഷ്ടതയും. അതായത് പറയുന്ന കാര്യങ്ങൾ കണ്ട് തെളിയുന്ന കാര്യങ്ങളാണെങ്കിൽ, കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ ദൃഷ്ടത എന്ന് പറയും. അതേസമയം കണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അതിനെ അദൃഷ്ടത എന്ന് പറയും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ് ക്ലിയർ ആണ്. ഇനി അഞ്ചാമത്തെ പ്രമാണം, അർത്ഥപത്തി. അർത്ഥപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റുലേഷൻ വയ്ക്കുക, അതായത് ഒരു സപ്പോസിഷൻ ഓർ യു ക്യാൻ സേ ഒരു അസംഷൻ വെച്ചുകൊണ്ട് നമ്മൾ നേടിയത് നോളജ് ആണ്. അർത്ഥപത്തി ഈസ് സപ്പോസിഷൻ ഓഫ് എ കോസ്, കോസ് ഹിയർ ഈസ് അസ്യൂംഡ്. അസ്യൂം ചെയ്തിട്ട് നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് അർത്ഥപത്തി എന്ന് പറയുന്നത്. അർത്ഥപത്തി ഈസ് നോളജ് ഡിറൈവ്ഡ് ത്രൂ ഡിറൈവ്ഡ് അറ്റ് ത്രൂ പെർസെപ്ഷൻ സോറി പ്രിസംഷൻ ഓർ പോസ്റ്റുലേഷൻ. നമ്മളൊരു കാര്യം പ്രസ്യൂം ചെയ്തിട്ടോ പോസ്റ്റുലേറ്റ് ചെയ്തിട്ടോ നിയോളജിയിലേക്ക് വരികയാണ്. മെനി ഇന്ത്യൻ സ്കോളേഴ്സ് കൺസിഡർ ദിസ് പ്രമാണ ആസ് ഇൻവാലിഡ് ഓർ അറ്റ് ബെസ്റ്റ് വീക്ക് ബിക്കോസ് ദി ബോഡ് മേ ഹൗ ഗോട്ടൺ ഡിലേഡ് ഓർ ഡൈവേർട്ടഡ്. അതായത് ഈ കപ്പൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമ്മൾ ആ ഊഹിച്ചതിന് ശേഷം, ഒരു കാര്യം ഊഹിച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ നേടുക്കുന്ന നോളജാണ്. ആ ഊഹിച്ച കാര്യം തന്നെ തെറ്റാണെങ്കിലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന നോളജ് ഏത് വഴി വേണമെങ്കിലും പോകാം. അതുകൊണ്ട് ഏറ്റവും വീക്ക് പ്രമാണയായിട്ട് പല സ്കോളേഴ്സും കൺസിഡർ ചെയ്യുന്നത് അർത്ഥപത്തിയാണ്. ഓക്കെ, അർത്ഥപത്തി ഇസ് കൺസിഡർഡ് ആസ് ഫിഫ്ത് സോഴ്സ് ഓഫ് പ്രമാണം. ഒരു വാലിഡ് സോഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നില്ല, അഞ്ചാമത്തെ സോഴ്സ് ആയിട്ടാണ് അർത്ഥപത്തിയെ പറയുന്നത്. സോ അർത്ഥപത്തി ദിസ് മീൻസ് പോസ്റ്റുലേഷൻ, സപ്പോസിഷൻ ഓർ പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട്സ്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് വാലിഡ് മെത്തേഡ് ഓഫ് മീഡിയറ്റ് നോളജ്. ഒരു അകന്ന മെത്തേഡ് ആണ്, ഒരു ഡയറക്റ്റ് മെത്തേഡ് ഒന്നുമല്ല, ഇതുവരെ കണ്ട മെത്തേഡുകൾ പോലെയൊന്നുമല്ല. ഇവിടെ നമ്മൾ കാര്യങ്ങൾ അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി നമുക്ക് സർട്ടിഫിക്കറ്റുകൾ പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് ദി ഫാക്ട്, ഇറ്റ് ഇസ് ഇൻ ഫാക്ട് എ മെത്തേഡ് ഓഫ് അസംഷൻ ഓഫ് ആൻ അൺനോൺ ഫാക്ട് ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ എ നോൺ ഫാക്ട് ദാറ്റ് ഇസ് അതർവൈസ് ഇൻ എക്സ്പ്ലിക്കബിൾ. അതായത് നമുക്ക് അറിയാത്തൊരു കാര്യത്തെ നമ്മളങ്ങ് അസ്യൂം ചെയ്തു, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അതിപ്പോൾ ഇതിനെപ്പോഴും ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒരു ഒരു ഫാറ്റ് പേഴ്സൺ, വണ്ണം ഉള്ള ഒരു ഇൻഡിവിജ്വൽ, അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ് പകൽ സമയത്ത് അദ്ദേഹം ഒന്നും ഭക്ഷണം കഴിക്കാറേയില്ലെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? അദ്ദേഹം രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, എന്നാൽ മാത്രമേ ഈ വണ്ണത്തെ ന്യായീകരിക്കാൻ പറ്റൂ. അപ്പൊ അത്തരത്തില് നമ്മൾ അസ്യൂം ചെയ്യുന്നതിനെയാണ്, അസ്യൂം ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അർത്ഥപത്തി എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ഇസ് ഗിവൻ ഹിയർ. ദി ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദി നോളജ് ഓഫ് എ ഫാറ്റ് പേഴ്സൺ. ഹി സേസ് ദാറ്റ് ഹി നെവർ ഈറ്റ്സ് ഇൻ ദി ഡേ, പകൽ സമയം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ വി ക്യാൻ ഈസിലി പോസ്റ്റുലേറ്റ് ദാറ്റ് ഹി ഈറ്റ്സ് ഇൻ ദി നൈറ്റ്, രാത്രിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാം. ദി സിമ്പിൾ റീസൺ ദാറ്റ് ഈസ് ദാറ്റ് വിത്തൗട്ട് ദിസ് ദി അസംപ്ഷൻ ഈസ് ഫാറ്റ്നെസ് ആൻഡ് ഓൾസോ ഗെറ്റിംഗ് ഫാറ്റർ കാനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് ഇങ്ങനെ അസ്യൂം ചെയ്യാതെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അറിയാവുന്നത് അദ്ദേഹത്തിന് ഫാറ്റ് ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ഫാറ്റ് ഉള്ള പേഴ്സൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന് അതിനൊരു റീസൺ കൊടുക്കണമെങ്കിൽ, അദ്ദേഹം പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റീസൺ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുകയാണ്. ഹി മസ്റ്റ് ബി ഹി ഷുഡ് ഈറ്റ് ഇൻ നൈറ്റ്സ് റൈറ്റ്, ഇപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നേടിയെടുക്കുന്ന നോളജ് തെറ്റാണ്, സർട്ടനിറ്റി ഇല്ല. ഇങ്ങനെ അസംഷൻ വച്ചിരിക്കുന്ന ആ ഒരു കാര്യം ശരിയാണെന്ന് പറയുന്നത് ശരിയാണെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഇതിന് ചിലപ്പോൾ വല്ല അസുഖമായിരിക്കാം, അദ്ദേഹം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മണം വയ്ക്കുന്ന രീതിയിലുള്ള ആളായിരിക്കാം. സോ അത്തരത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ഏത് വഴി വേണമെങ്കിലും പോവാം. അതാണ് അർത്ഥപത്തിയുടെ പ്രശ്നം. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രമാണ ഈസ് അനുപലബ്ധി. അനുപലബ്ധി എന്ന് പറഞ്ഞാൽ അനു മീൻസ് നോൺ, അനു മീൻസ് നോൺ, ലബ്ധി മീൻസ് അവൈലബിലിറ്റി. നോൺ അവൈലബിലിറ്റി അതായത് ഒരു കാര്യം ഇല്ല, ഇല്ല എന്നുള്ള തിരിച്ചറിവിലൂടെ നിലനിൽക്കുന്ന നോളജിനെയാണ് നമ്മൾ അനുപലബ്ധി എന്ന് പറയുന്നത്. നോൺ പെർസെപ്ഷൻ, പ്രത്യക്ഷ ഓപ്പോസിറ്റ്. പ്രത്യക്ഷ എന്താണ്? നമ്മൾ ഉണ്ട് എന്ന് തിരിച്ചറിയുവാണ്, കണ്ട് തിരിച്ചറിയുവാണ്, തൊട്ടറിയാണ്.
ഇതാണ് പ്രത്യക്ഷ. ഇല്ല എന്നറിയുന്നത് നോളജ് അല്ലേ, അതാണ് അനുപലബ്ധി. സോ അനുപലബ്ധിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ക്യാൻ സി ഫ്ലവർ ഹാസ് നോ ഫ്രാഗ്രൻസ്, പൂവിന് മണമില്ല, അനുപലബ്ധിയാണ്. ഓർ യു ക്യാൻ സേ ടീച്ചർ ഇസ് നോട്ട് ദയർ ഇൻ ദി ക്ലാസ്. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അനുപലബ്ധി. ഒരു കാര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് അനുപലബ്ധി. ക്ലിയർ ആണോ? സോ ആറ് ടൈപ്പ് ഓഫ് പ്രമാണേ നമ്മൾ പറഞ്ഞു. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് വൺ അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ആകെ ഉള്ളൂ. സോ ലോജിക്കൽ റീസണിംഗ് നോർമലി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അതിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയ എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. നമുക്ക് ഇനി ഒരു ഏരിയ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഫാലസീസ് ആണ്. ബിക്കോസ് ഇംഗ്ലീഷ് ഫാലസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, വെസ്റ്റേൺ ലോജിക് പ്രകാരമുള്ള ഫാലസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾ വരച്ചു കുറിച്ചില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യൻ ലോജിക് പ്രകാരമുള്ള ഫാലസീസ് കൂടെ കാണാം. എന്താണ് ഫാലസീസ്? ഫാലസീസിനകത്ത് നമ്മൾ ആകെ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ഫാലസീസിനെ പറ്റി മാത്രമാണ്. അതായത് ഫോർമൽ ഫാലസീസിനെ, മെറ്റീരിയൽ ഫാലസീസ് അല്ല, ഫോർമൽ ഫാലസീസിനെ പറ്റി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് ഇൻഫോർമൽ ഫാലസീസ് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം ഇന്ത്യൻ ലോജിക് പ്രകാരമുള്ള ഫാലസീസും ഡിസ്കസ് ചെയ്യണം. ഇത് രണ്ട് റെലവൻ്റ് ആണ്. നമ്മൾ അതിന് മുമ്പ് മുന്നോടിയായിട്ട് ഒരു സെഷൻ മതി, അത് ഞാൻ അഡീഷണൽ സെഷൻ ആയിട്ട് എടുത്തോളാം, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് രണ്ട് കൺസെപ്റ്റ് പറഞ്ഞു നിർത്താം നമുക്ക്. ആദ്യത്തെ കൺസെപ്റ്റ് വ്യാപ്തിയാണ്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തി റെഫേഴ്സ് ടു ദി സ്റ്റേറ്റ് ഓഫ് പെർവേഷൻ, ദി പ്രോസസ് ഓഫ് സ്പ്രെഡിംഗ് ത്രൂ ഓർ ബീങ് പ്രസന്റ് ഓർ പെർസീവ്ഡ് ഇൻ എവറി പാർട്ട് ഓഫ് സംതിങ്. വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെസ്റ്റേൺ ലോജിക്കിൽ പറഞ്ഞ ഒരു ടേമുണ്ട്. ഏത് ടേമാണെന്ന് പറയാമോ? എനി വൺ, വെസ്റ്റേൺ ലോജിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? വേണ്ട, ഇഗ്നോർ ചെയ്യുക. ലൈക്ക് ഫോർമൽ ഫാലസീസ് ഡിസ്കസ് ചെയ്തപ്പോൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ആൻഡ് ഇല്ലിസിറ്റ് മേജർ ഇല്ലിസിറ്റ് മൈനർ ഇതൊക്കെ ഡിഫൈൻ ചെയ്തത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? എനി വൺ, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ആണോ ഇല്ലിസിറ്റ് മേജർ ആണോ ഇല്ലിസിറ്റ് മൈനർ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്ത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഏയ്, Based on structure. നോട്ട് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. എ ടൈപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ടേം വിൽ ബി ഡാഷ്. ഇ ടൈപ്പ് ആണെങ്കിൽ ബോത്ത് ആർ ഡാഷ്. ഐ ടൈപ്പ് ആണെങ്കിൽ നൺ ഈസ് ഡാഷ്. ദെൻ ഓ ടൈപ്പ് ആണെങ്കിൽ എക്സാക്ട്ലി ഡിസ്ട്രിബ്യൂട്ടഡ്, റൈറ്റ്? ഡിസ്ട്രിബ്യൂഷൻ ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. അതായത് എല്ലാ പാർട്ടിനെ പറ്റിയും, ഇപ്പോൾ ഒരു കാറ്റഗറിയിലെ എല്ലാ പാർട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓൾ സെയിൻസ് ആർ ഇഡിയറ്റ്സ് എന്ന് പറയുകയാണെന്ന് വിചാരിക്കാം. വേണ്ട, അത് വളരെ പ്രശ്നമാവും അല്ലേ. ഓ ഓൾ ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് നമ്മൾ പറയുന്നു. ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. ഇതിൽ ഈ ക്യാറ്റ്സിലെ എല്ലാ ക്യാറ്റുകളെ പറ്റിയല്ലേ പറയുന്നത്? എല്ലാ ക്യാറ്റുകളും ഡോഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്യാറ്റ് അല്ലാതെ വേറെ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ എ ടൈപ്പ് ആണെങ്കിൽ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, വിച്ച് മീൻസ് ഇവിടെ നമ്മൾ എല്ലാത്തിനെയും ദി പ്രോസസ് സ്പ്രെഡിങ് ത്രൂ ഓർ ബീയിങ് പ്രസന്റ് ഓർ പെർസീവ്ഡ് ഇൻ എവരി പാർട്ട് ഓഫ് സംതിങ് കേട്ടോ, എല്ലാത്തിലും പ്രസന്റ് ആണ്. അതായത് ക്യാറ്റ്സ് എന്ന് പറയുന്ന എല്ലാ കാറ്റഗറിയും ഡോഗ്സിൽ പ്രസന്റ് ആണ്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഇതാണ് വ്യാപ്തി. ഓക്കെ, സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ലോജിക്കൽ ഗ്രൗണ്ട് ഓഫ് ഇൻഫറൻസ്. വ്യാപ്തി ഉണ്ടെങ്കിലേ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റും. വ്യാപ്തി ഉണ്ടെങ്കിലേ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റും. അത് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആണെങ്കിലേ, നമ്മൾ അതുകൊണ്ടാണല്ലോ എറേസ് പറഞ്ഞത്. ഇല്ലിസിറ്റ്, സോറി, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്തായിരുന്നു? മിഡിൽ ടേം രണ്ട് സ്റ്റേറ്റ്മെന്റിലും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, രണ്ട് സ്റ്റേറ്റ്മെന്റും മിഡിൽ ടേം വ്യാപ്തിയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്.
മിഡിൽ സ്ട്രീമിന്റെ വ്യാപ്തിയില്ല, രണ്ട് സ്റ്റേറ്റ്മെന്റും എല്ലാ പാർട്ടിനെ പറ്റിയും പറയുന്നില്ല. അപ്പോൾ മിഡിൽ സ്ട്രീം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ കൺക്ലൂഷനിലേക്ക് പോകുന്നൊരു അർത്ഥമില്ല. അതേപോലെ മേജർ ചെയിൻ മേജർ പ്രമേസിൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ല, പക്ഷേ കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അതിനെയാണ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. മൈനർ ചെയിൻ മൈനർ പ്രമേസിൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ല, എന്നാൽ കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അതിന് ഇല്ലിസിറ്റ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഇല്ല എന്നാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വ്യാപ്തി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വ്യാപ്തി ഗ്യാരണ്ടീസ് ദി ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹേതുഭാഷ ഓർ ഫാലസി. ഓക്കെ, ഫാലസിയിലേക്ക് ഉടനെത്തിക്കും. ഫാലസിയാണ് ഹേതുഭാഷ എന്ന് ഇന്ത്യൻ ലോജിക് പ്രകാരം പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് സിഗ്നിഫൈസ് ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹേതു ആൻഡ് സാധ്യ. മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് വ്യാപ്തിയാണ്. ഓക്കെ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മിഡിൽ ടേമിനെ മേജർ ടേമിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. ആ കണക്ഷനിലൂടെ മാത്രമേ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കൂ. സോ അതോടൊപ്പം തന്നെ ഈ അഞ്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ട് നമ്മൾ വൈദപ്പിക്കും. അഞ്ച് കണ്ടീഷൻസേ ഉള്ളൂ, ഈ അഞ്ച് കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് മിഡിൽ ടേമിന്റെ ഇന്ത്യൻ ലോജിക് പ്രകാരം മിഡിൽ ടേമിനെ എന്താ വിളിക്കുന്നത്? ഇന്ത്യൻ ലോജിക് പ്രകാരം മിഡിൽ ടേമിനെ എന്താ വിളിക്കുന്നത്? കേതു. കേതുവിന്റെ അഞ്ച് ക്വാളിറ്റീസ് ആണ്, കേതുവിന് ഈ അഞ്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ കേതു വാലിഡ് അല്ല. ഓക്കെ, ഒന്നാമത്തെ ക്വാളിറ്റിയെ പ്രക്ഷധർമ്മത എന്ന് പറയും. പ്രക്ഷധർമ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. മിഡിൽ ടേം മൈനർ ടേമിൽ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, മിഡിൽ ടേം മൈനർ ടേമിൽ പ്രസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ പറയാം. സ്മോക്ക് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി ഹിൽ. നമ്മുടെ ആ ഒരു മെയിൻ എക്സാമ്പിൾ ഉണ്ടല്ലോ, പുക കാണുന്നു, ഹില്ലിൽ നിന്ന് പുകയുന്നത് കാണുന്നു. അത് കണ്ടപ്പോൾ നമ്മൾ ഊഹിച്ചു, ഒപ്പം തന്നെ ഓർത്തു, പുക വന്നിട്ടുണ്ടെങ്കിൽ തീ ഉണ്ടാവണം, അപ്പോൾ ആ ഹില്ലിൽ തീ ഉണ്ട്. ഈ എക്സാമ്പിളിൽ നമ്മളുടെ മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? മേജർ ടേം എന്ന് പറയുന്നത് ഫയർ ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് സ്മോക്കാണ്. സ്മോക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതിനെ. ആൻഡ് നമ്മുടെ മൈനർ ടേം എന്ന് പറയുന്നത് ഹില്ലാണ്. റൈറ്റ്, ഞാനതിവിടെ സൈഡിൽ എഴുതിയേക്കാം ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. മേജർ ടേം എന്ന് പറയുന്നത് ഫയർ. ഓക്കെ, ദെൻ മൈനർ ടേം ഹിൽ, ആൻഡ് മിഡിൽ ടേം സ്മോക്ക്. സ്മോക്ക് കണ്ടിട്ടാണല്ലോ ഹേതു എന്ന് പറയുന്നത്, ഈ സ്മോക്ക് ആണ് ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ച കാരണക്കാരൻ. സോ ഇനി ആലോചിച്ച് നോക്കുക, ദി പ്രക്ഷധർമ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. മിഡിൽ ടേം മൈനർ ടേമിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അതുകൊണ്ടല്ലേ കൺക്ലൂഷനിലേക്ക് പോയത്. മിഡിൽ ടേം ആയിട്ടുള്ള സ്മോക്ക് എവിടെ നിന്നായിരിക്കണം? ആ പറയുന്ന മൈനർ ടേം ആയിട്ടുള്ള ഹില്ലിൽ ഉണ്ടായിരിക്കണം, എന്നാലേ കൺക്ലൂഷൻ വാലിഡാവും. അതാണ് പ്രക്ഷധർമ്മത. ഹില്ലിൽ നിന്നും പുക ഉയർന്നാൽ മാത്രമേ നമുക്ക് ഈ കൺക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കൂ. അതിനെയാണ് പ്രക്ഷധർമ്മത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ സപക്ഷതത്വ. സപക്ഷതത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഓൾ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് വെയർ മേജർ ടേം ഇസ് പ്രസന്റ്. അതായത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തൊന്നായി കൺക്ലൂഷൻ പറഞ്ഞു. പുക ഉയരുന്നത് കണ്ടു, പുക ഉയരുന്നുണ്ടെങ്കിൽ പുക ഉയർന്നു എന്ന് വിചാരിച്ചാൽ പോരെ. പക്ഷെ നമുക്ക് ഒരു അവിടെ ഒരു പ്രീവിയസ് നോളജ് ഉണ്ട്. എന്താണ്? എവിടെയൊക്കെ പുകയുണ്ട് അവിടെയൊക്കെ തീയുണ്ട്. ഇത് നമ്മുടെ പ്രീവിയസ് നോളജ് അല്ലേ? അതായത് ഈ പറയുന്ന മേജർ ടേം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ മിഡിൽ ടേം ഉണ്ടായിരിക്കണം. മേജർ ടേം ഏതാ? ഫയർ. ഫയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നോക്കി പുകയുണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് വാലിഡ് ആവൂ. ഓക്കെ, അതിനെയാണ് സപക്ഷ സത്വ എന്ന് പറയുന്നത്. സപക്ഷ സത്വ, ഫയറിന്റെ ഏതൊക്കെ ഇൻസ്റ്റൻസുകൾ ഉണ്ടോ അവിടെ എല്ലായിടത്തും നമുക്ക് ഈ തീ ഐ മീൻ പുക കാണാൻ പറ്റണം. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ വിപക്ഷ സത്വ. ഫയർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പുകയുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഫയർ ഇല്ലാതെ ഇവിടുന്ന് പോകുന്നു പറയാൻ പാടില്ലേ? ഫയർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും പുകയുണ്ടാകാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ വിപക്ഷ സത്വ. ഇറ്റ് മസ്റ്റ് ബി ആബ്സെന്റ് ഇൻ ഓൾ നെഗറ്റീവ് ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് മേജർ ടേം ഇസ് ആബ്സെന്റ്. മേജർ ടേം ഇവിടെ ഫയർ ആണ്. ഫയർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും നമുക്ക് അവിടെ പുകയുണ്ടാകാനും പാടില്ല. മൂന്ന് കണ്ടീഷൻ ക്ലിയർ ആണോ? പ്രശ്നധർമ്മത മൈനർ ടേമിൽ പ്രസന്റ് ആയിരിക്കണം. സപക്ഷതത്വ മേജർ ടേം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് പുക കാണാൻ പറ്റണം, മിഡിൽ ടേം കാണാൻ പറ്റണം. ദെൻ വിപക്ഷതത്വ മേജർ ടേം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പുക വരാനും പാടില്ല.
മൂന്ന് പരീക്ഷ കിട്ടിയോ? ശരി, നാലാമത്തെ കണ്ടീഷൻ നാലാമത്തെ കണ്ടീഷൻ അബാധിതയാണ്. അബാധിത അബാധിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി നോൺ ഇൻകംപാറ്റബിൾ വിത്ത് ദി മൈനർ ടേം. മൈനർ ടേം എന്ന് പറയുന്നത് ഇമാജിൻ, നമുക്ക് അവിടെ ചേർത്ത് വയ്ക്കാൻ. മൈനർ ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ പുക കണ്ടത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പുക കണ്ടത് ഐസിലാണ്. ചേർത്ത് വയ്ക്കാൻ പറ്റൂ? പറ്റാം കേട്ടോ, പറ്റില്ലാതൊന്നുമില്ല. പക്ഷേ നമ്മുടെ സിമ്പിൾ ലോജിക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഐസ് പാളിയാണ്, ഒരു മഞ്ഞ് പാളിയുടെ മുകളിൽ നിന്നാണ് പുക വരുന്നത്. ഉടനെ തന്നെ നമ്മൾ പറയും അവിടെ തീകത്ത് കാണും. അതായത് ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റബിൾ, അതായത് അവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കണം, പറ്റുന്നതായിരിക്കണം. റൈറ്റ്, പറ്റാത്ത ഒന്നാകാൻ പാടില്ല. സോ ഇൻകംപാറ്റബിൾ ആകാൻ പാടില്ല. ഓക്കെ, അവിടെ ഹില്ല് തന്നെയായിരിക്കണം നമ്മളുടെ മൈനർ ടേം. മൈനർ ടേമിൽ ചേർത്ത് വയ്ക്കാൻ, മൈനർ ടേം എന്ന് പറയുന്നത് ഇപ്പോൾ ഐസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും മിഡിൽ ടേമിൽ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാൻ പാടില്ല. സോ ഇറ്റ് മസ്റ്റ് ബി നോൺ ഇൻകംപാറ്റബിൾ വിത്ത് ദി മൈനർ ടേം. മൈനർ ടേമിൽ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒന്നാവരുത്, അതാണ് അടുത്ത കണ്ടീഷൻ. ഇറ്റ് മസ്റ്റ് നോട്ട് പ്രൂവ് ദി കൂൾനെസ് ഓഫ് ഫയർ, പാളെ ഫയർ തണുത്തിരിക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രസന്റ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി ആവരുത്, അതാണ് അബാധിത. ലാസ്റ്റ് കണ്ടീഷൻ അവിരുദ്ധ, ഇറ്റ് മസ്റ്റ് ബി ക്വാളിഫൈഡ് ബൈ ദി ആബ്സെൻസ് ഓഫ് കൗണ്ട്രാക്റ്റ് റീസൺസ് വിച്ച് ലീഡ് ടു കോൺട്രാഡിക്ടറി കൺക്ലൂഷൻ. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാഡിക്ടറി റീസൺ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ പറയുന്നതിന് നല്ലത് വേറെ എക്സാമ്പിൾ പറയാം. ദി ഫാക്ട് ഓഫ് ബീയിങ് കോസ്റ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു പ്രൂവ് എറ്റേണിറ്റി ഓഫ് സൗണ്ട്. നമ്മൾ പറയുന്നത് സൗണ്ട് ഈസ് എറ്റേണൽ, സൗണ്ട് ഈസ് എറ്റേണൽ എന്ന് പറഞ്ഞു. ആൻഡ് സെക്കൻഡ് കൺക്ലൂഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, നമ്മളത് ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് അത് എറ്റേണൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് എറ്റേണൽ ആകുമോ? എറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത ഒന്നാണെങ്കിൽ എറ്റേണൽ ആണ്. നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് എറ്റേണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണ്? നമ്മൾ പറയുന്നത് കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോൺട്രാഡിക്റ്റിംഗ് റീസൺസ് കാരണം തെറ്റിപ്പോകുന്ന ഒന്നാകാൻ പാടില്ല എന്നാണ് ആ വിരുദ്ധ പറയുന്നത്. സോ ദീസ് ആർ ദി ഫൈവ് കണ്ടീഷൻസ്, ഫൈവ് ക്വാളിറ്റീസ് ഓഫ് മിഡിൽ ടേം. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, പ്രക്ഷധർമ്മത. പ്രക്ഷധർമ്മത എന്താണ്? മൈനർ ടേമിൽ ഇത് പ്രസന്റ് ആയിരിക്കണം. സപക്ഷസത്വ, മേജർ ടേമിൻ്റെ ഫയറിൻ്റെ എല്ലാ പോസിറ്റീവ് ഇൻസ്റ്റൻസസിലും നമുക്കിതിനെ കാണാൻ പറ്റണം. വിപക്ഷസത്വ, ഇവയില്ലാത്ത, അതായത് മേജർ മേജർ ടൈം ആബ്സെന്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലും ഈ പറയുന്ന ഫയർ അവിടെ പോയി പ്രസന്റ് ആകാൻ പാടില്ല. ദെൻ അബാധിത, അബാധിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ടേം ഇൻകംപാറ്റബിൾ ആവരുത്, മൈനർ ടേമിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒന്നാവരുത് നമ്മുടെ മിഡിൽ ടേം. ഓക്കെ, അതായത് തണുത്തിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് പുക വന്നു എന്ന് പറയുമ്പോൾ ഇൻകംപാറ്റബിൾ ആയി. പുക വരാവട്ടോ, പുക വരാതിരിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് അവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒന്നാവരുത് എന്നുള്ളതാണ്. ദെൻ അവിരുദ്ധ, അവിരുദ്ധ എന്ന് പറഞ്ഞാൽ കോൺട്രാഡിക്റ്റ് ചെയ്യരുത്, പറയുന്ന സാഹചര്യത്തിന് ശുദ്ധ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യരുത്. ഇതാണ് ഫൈവ് കണ്ടീഷൻ ഓർ ഫൈവ് ക്വാളിറ്റീസ് ഓഫ് എ മിഡിൽ ടേം. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ലോജിക് ഏരിയയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ലോജിക്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഐ തിങ്ക് ഫൈവ് സെഷൻസോളം ആയി. എന്നിരുന്നാൽ കൂടിയും ഈ ഏരിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒക്കെ ഏരിയയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് ഒറ്റ സെഷനാണുള്ളത്. ആ സെഷനിൽ നമ്മൾ പറയുന്നത് ഹേതുഭാഷാസും ഫാലസിയും ആയിരിക്കും, രണ്ടും ഒന്നാണ്. ഫാലസി വെസ്റ്റേൺ ലോജിക് പ്രകാരം, ഇന്ത്യൻ ലോജിക് പ്രകാരമാണെങ്കിൽ അതിനെ നമ്മൾ ഹേതുഭാഷാസ് എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ ഒരു അഡീഷണൽ സെഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ, അതനുസരിച്ച് നമുക്ക് എടുക്കാം. റെഗുലർ സെഷൻ അഫക്റ്റ് ചെയ്യാതെ ഒരു 1 അവർ നമുക്ക് അറിയാം, എവിടെന്നെങ്കിലും ഒന്ന് കാവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരി വൺ. വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ബൈ. താങ്ക് യു സർ. താങ്ക് യു.